ജോയിസ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങളെല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വരുന്നത് സിസ്റ്റർ ഏലിയാമ്മ ആനന്ദാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാക്ഷ്യമാണ് ആ സഹോദരിയിൽ നിന്ന് കേൾക്കുവാനുള്ളത്. ആ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ബീഹാറിൽ കിഷൻഗഞ്ച് എന്ന സ്ഥലത്ത് നിന്ന്, കിഷൻഗഞ്ച് ഡിസ്ട്രിക്ട്. ഓക്കേ, കർത്താവ് സഹായിക്കട്ടെ. കുടുംബവും കുഞ്ഞുങ്ങളും അങ്ങനെ അതൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ടോ. ഓക്കെ, എൻ്റെ പേര് ഏലിയാമ്മ ആനന്ദ്. എനിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് ബീഹാറിലെ കിഷൻഗഞ്ചിൽ കർത്താവിൻ്റെ വേരയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദേവദാസിനും എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, മൂത്ത പൈതലെ പെണ്ണ്, ഇളയ പൈതലെ ആൺകുഞ്ഞ്. അവർ രണ്ടുപേരും, മൂത്ത മകൻ മകളെ മൂന്നാം ക്ലാസ്സിലും ഇളയ മകൻ ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കിഷൻഗഞ്ച് പ്രദേശത്ത് കർത്താവ് കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരട്ടെ. തുടർന്നുള്ള സമയം ഞാൻ പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് വേണ്ടി നൽകി തരികയാണ്. കർത്താവിന്റെ ദാസി എന്റെ അനുഭവങ്ങളെ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയിസ് ടിവി എന്ന ഈ പ്രോഗ്രാമിൽ, ജേണി വിത്ത് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലൂടെ എൻ്റെ എളിയ സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവായ ദൈവമടിയനെ ബലപ്പെടുത്തുന്നോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല അവസരം ഒരുക്കി തന്ന പ്രിയമുള്ളവരോട് നന്ദിയെയും വിധരണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിക്കുവാനൊക്കെയും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി തന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂളിന് വേണ്ടി എൻ്റെ മാതാവ് ഞങ്ങളെ പറഞ്ഞ് അയക്കുന്ന ഒരു നല്ല ഒരു മാതാവായിരുന്നു. ആത്മീയ കാര്യങ്ങൾ വളരെയേറെ മുൻതൂക്കം എൻ്റെ മാതാവ് കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ വളരെ കൃത്യതയിലും ചിട്ടയിലും ഞങ്ങളെ വളർത്തി കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. എനിക്ക് മാതാവും രണ്ട് സഹോദരിയും ഇളയൊരു സഹോദരനുമുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ സഹോദരനും ഞാനും എൻ്റെ മൂത്ത സഹോദരിയും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധയിടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. എൻ്റെ രണ്ടാമത്തെ സഹോദരി എൻ്റെ മാതാവിനോടും പിതാവിനോടും ഒത്ത് വയനാട്ടിലായിരിക്കുന്നു. എൻ്റെ സ്വദേശം വയനാടാണ്, കേരളത്തിൽ. വയനാട്ടിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണമെന്നുള്ളൊരു വാഞ്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും കേൾക്കുകയും മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കേൾപ്പാനൊക്കെയും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി തന്നു. അപ്പോൾ തന്നെ സൺഡേ സ്കൂളിലൊക്കെയും എപ്പോഴും കർത്താവിൻ്റെ വചനം പഠിക്കുവാനൊക്കെയും അവസരം ദൈവമായ കർത്താവ് ഒരുക്കി തന്നു. ഞങ്ങൾ മൂന്ന് പെൺപൈതലും അരെ ഇളയ ആൺകുഞ്ഞുമാണ്. അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ സൺഡേ സ്കൂളിന് വേണ്ടി രാവിലെ തന്നെ ഞങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ അനേക കുഷ്ഠരോഗികളും യാചകരൊക്കെ ഇരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. ആ സമയത്ത് നിങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും അവരെ കാണുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ ഇവരെ ലാസറിന്റെയും ധനവാന്റെയും ഒക്കെ കഥകൾ പഠിക്കുന്ന സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഇവർ ലാസറോ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഭിക്ഷ യാചിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഇയ്യോബ് ആയിരിക്കും. ഈ കഥകളൊക്കെയാണല്ലോ കുഞ്ഞു പ്രായത്തിൽ കേൾക്കുവാനിടയായിട്ടുള്ളത്. അങ്ങനെ ആ സംഭവം കഥകളൊക്കെയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെ കാണുകയും എന്നാൽ അവരുടെ മുറിവൊക്കെ കാണുമ്പോൾ വളരെയേറെ വേദന മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇവരെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇവർ പലപ്പോഴും പകൽ ഭിക്ഷയാചിക്കുന്നത് കാണുവാനിടയായിട്ടുള്ളത്. എന്നാൽ അവരുടെ അടുത്ത് പോയാൽ അന്നൊക്കെ സ്കൂൾ വളരെ അടുക്കും ചിട്ടയും
വളരെ കൃത്യനിഷ്ഠതയിൽ നടക്കുന്നത് കൊണ്ട് പുറത്തൊന്നും ഇറക്കി വിടത്തില്ല. ഗവൺമെന്റ് സ്കൂളാണെങ്കിലും വളരെയേറെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് അവരെ അടുത്തുപോയി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സൺഡേ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അവർക്ക് സൺഡേ ഇന്ന് സൺഡേ ആണെന്ന് അറിയത്തില്ലായിരിക്കും. അവർ അന്നും ആ സ്കൂളിന്റെ ആ പരിസരത്തൊക്കെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അവരുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നേ അവർക്ക് വളരെയേറെ വിഷയ ലഭിക്കാറില്ല, വളരെ അല്പമായ തുകയാണ് ലഭിക്കുന്നത്. അപ്പോൾ സൺഡേ സ്കൂളിന് വേണ്ടി ഞങ്ങൾക്ക് മൂന്ന് സ്തോത്ര കാഴ്ച ഞങ്ങളുടെ മാതാവ് തന്നുവിടും. ഒന്ന് സൺഡേ സ്കൂളിന് വേണ്ടി, രണ്ട് PYPA യൂത്ത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അന്ന് അതിനു വേണ്ടി, പിന്നെ ആരാധനയ്ക്കിടാൻ. ഒരുപക്ഷെ അത് 10 പൈസയായിരിക്കാം, അല്ലെ 25 പൈസയായിരിക്കാം, അല്ലെങ്കിൽ 5 പൈസയായിരിക്കാം, 20 പൈസയായിരിക്കാം. അപ്പൊ അതിനകത്ത് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇങ്ങനെ ഐഡിയ ചിന്തിക്കും, നമ്മൾ ഏത് രൂപയാണ് ആരാധനയ്ക്ക് ഇടേണ്ടത് എന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്ലാൻ ചെയ്ത് അതിനകത്ത് ഏറ്റവും വലിയ 25 പൈസയാണ് അതെല്ലാം കളക്ട് ചെയ്ത് അയാളുടെ ഭിക്ഷപാത്രത്തിനകത്ത് ഇട്ടിട്ട് ഞങ്ങൾ കടന്നു പോകും. അന്നേരം രാവിലെ സൺഡേ സ്കൂളിൽ ഞങ്ങൾ സ്തോത്ര കാഴ്ച ഇടത്തില്ല. അങ്ങനെ ആ സ്തോത്ര കാഴ്ച ഇടാതെ ഞങ്ങളെ അടുത്ത ആരാധനയ്ക്ക് അമ്മയുണ്ടാകും, സ്തോത്ര കാഴ്ച ഇട്ടില്ലേ ഞങ്ങൾക്ക് അടികൊള്ളും. അപ്പൊ അന്ന് സ്തോത്ര കാഴ്ച അതിനകത്ത് ഇടും. PYPക്കും അമ്മ ഇരിക്കത്തില്ല, അതുകൊണ്ട് അതും കൂടെ ഇതിനകത്ത് ചേർത്തിടും. ചില സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളുടെ അമ്മയോട് പറയുന്ന, കുഞ്ഞുങ്ങൾ സ്തോത്ര കാഴ്ച ഇട്ടിട്ടില്ല, അപ്പൊ വളരെയേറെ ദൂരം നടന്നു വേണം വരാൻ, അപ്പോൾ മുട്ടായിയോ കടലയോ ഒക്കെ മേടിച്ച് തിന്ന് എന്ന് ചിന്തിച്ച് പലപ്പോഴും അതിന്റെ ശകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പത്തി ഉപദേശത്തിൽ ഞങ്ങളുടെ മാതാവ് വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. ഒരു നല്ല പ്രാർത്ഥിക്കുന്ന മാതാവിനെയാണ് കർത്താവായ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയമുള്ളവർക്ക്, ഞങ്ങളുടെ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെയും ഞങ്ങളുടെ മാതാവ് വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവാണ്. പലപ്പോഴും ഭവനത്തിൽ ഞങ്ങളുടെ സ്കൂളിലൊന്നും പോകാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങളുടെ അമ്മയെ കാണത്തില്ല. അപ്പൊ ഞാൻ എവിടെയാണെന്ന് പോയി നോക്കുമ്പോൾ അകത്ത് അവരൊരു തലയിൽ തുണിയിട്ട് ഇങ്ങനെ കരയുന്ന ഒരു മാതാവിനെ കാണുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആ മാതാവിന്റെ കണ്ണുനീരും ഉപവാസവും കരച്ചിലും ഒക്കെയാണ് എന്റെ കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ബലത്തോടെ ശബ്ദത്തോടെ വിളിച്ചു പറയുവാനിടയായി തീരൊരു പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ വിടുതൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ കേൾക്കുന്ന പ്രിയമുള്ളവർ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാണ്. അങ്ങനെ ആ എൻ്റെ ചെറിയ വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു വാഞ്ച എനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. പലപ്പോഴും പല ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കടന്നു വന്ന് പലരും ദൈവദാസന്മാരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അവർ വന്ന് ഇവിടെ നോർത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടത്, മലേറിയ വന്നത്, അവർ ചിലരൊക്കെ മരിച്ചു പോയത്, ചിലർക്ക് ഭക്ഷണമില്ലാതെ ഭാരപ്പെട്ട് വളരെയേറെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അവസ്ഥകളെ കുറിച്ച് കേൾപ്പാൻ കർത്താവായ ദൈവം എനിക്ക് ഭാഗ്യം വഹിക്കേണ്ട. അപ്പോഴൊക്കെ എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ ഞാനന്ന് വളരെ ചെറുതാണ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്കും നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകണം, എനിക്കും അവരെ പോലെ കഷ്ടം അനുഭവിക്കണം, എനിക്കും അവരെ പോലെ രോഗം ശീലിക്കണം എന്നൊക്കെ എൻ്റെ ആ ചെറിയ ചിന്തയിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അവിടെയുള്ള ജനങ്ങളെ ശുശ്രൂഷിക്കണമെന്ന്. എന്നാൽ അത് അന്നൊക്കെ ഞാൻ കൊച്ചായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിലെ ആഗ്രഹം എൻ്റെ കർത്താവ് കാണുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ദൈവത്തിന് പഠിക്കുവാൻ തക്കോണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. അങ്ങനെ പായിപ്പാട് പോയി ദൈവത്തിന്റെ വചനം പഠിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുശേഷമായി ആ ക്ലാസ് ഒക്കെ ഏകദേശം കഴിയാനായ ഗ്രാജുവേഷനോട് അടുത്ത സമയം എൻ്റെ കൂട്ടുകാരായ ചേച്ചിമാരും സഹോദരിമാരെല്ലാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരുന്നു. ആ സമയത്ത് ഞാനും പോയി അവരോടുകൂടെ, എൻ്റെ രണ്ട് മൂത്ത ജ്യേഷ്ഠത്തിമാരുണ്ട്, ഇളയൊരു സഹോദരൻ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാരടിയായി തീർന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ഡയറി എടുത്ത് ഞാൻ ഇപ്രകാരം അതിനകത്ത് എഴുതി, കർത്താവ് ഇവിടെ ചെന്നതിന് ശേഷം നിർത്തരുതേ, കർത്താവ് യേശുവേ എനിക്ക് ദൈവത്തിന്റെ ഉള്ള വഴി അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി തുറക്കണമേ എന്ന് ദൈവസന്നിധിയിൽ എഴുതി വെക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആ സമയമായി ഞാൻ എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ ചെന്ന് എൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടെ കടന്നു വന്നിരുന്നു. ആ ചേച്ചിക്ക് ഭവനത്തിൽ കടന്നു പോകാൻ കഴിയില്ല, ഹിന്ദു മാർഗത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ആ വെക്കേഷൻ സമയം എൻ്റെ കൂടെ ഞാൻ വേറെ ഒരു സ്ഥലത്താക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചിയും ആ ചേച്ചി എൻ്റെ കൂടെ കടന്നു വരേണ്ടി തീർന്നു. അങ്ങനെ ഞങ്ങൾ കടന്നു നിന്ന് വീട്ടില് വൈകുന്നേരമായപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു, സംസാരിച്ചുകൊണ്ടിരുന്നു ചേച്ചിയോട്, ചേച്ചിയുടെ പ്ലാനുകളെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ കിച്ചണിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ബീഹാറിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ
സമർപ്പണം ചെയ്തിട്ടാണ് വന്നത് എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. അപ്പൊ എന്റെ മനസ്സിന് ഒട്ടും എന്തുവാ ഹോപ്പില്ല എന്റെ അമ്മ എന്നെ ബീഹാറിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പറഞ്ഞുവിടും. എന്നാലും എന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ അത് പുറത്തു വരും. ഞാൻ ആക്ച്വലി തമിഴ്നാട്ടിൽ പോകണമെന്നാണ് എന്റെ മനസ്സിന്റെ ഉള്ളിലെ ചിന്ത. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ എഴുതി വെച്ചതൊക്കെ ഉണ്ടും താനും, എന്നാൽ അതൊക്കെ ഞാൻ മറന്നുപോയിരുന്നു. എങ്കിലും എന്റെ മാതാവ് അത് കേട്ടപ്പോൾ തന്നെ ഓക്കെ അത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ മോളെ എന്ന് പറയുന്നു. അപ്പൊ തന്നെ ആ ചേച്ചി പെട്ടെന്ന് ചേച്ചിക്ക് വളരെ ആശ്ചര്യം തോന്നി. അപ്പൊ ചേച്ചിക്ക് പോലും അറിയില്ല ഈ ബീഹാറിനെ കുറിച്ച് ഒരു ചിന്ത എനിക്കുണ്ടെന്ന്. അപ്പൊ ചേച്ചി പെട്ടെന്ന് ഓടി വന്ന് ഓക്കെ ഇല്ലിയമ്മ നമുക്ക് ഉടനെ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അവരെ വിളിക്കുവാനും സംസാരിക്കുവാനും ആയിട്ടിടയെ തീർന്നു. ഇനിയമ്മ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും വരാമെന്ന്. മറ്റു ചിലർക്ക് വേണ്ടി എടുത്തു വെച്ച ഒരു 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവരുടെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ പോകാതെ ആ ക്യാൻസൽ ചെയ്യാതെ ആ ടിക്കറ്റിൽ കയറി ബീഹാറിൽ കടന്നു വരുവാൻ കർത്താവിടെയായി തീർന്നു. അതിന്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയുകയാണ്. ഞാൻ എന്റെ ഗ്രാജുവേഷന്റെ ആ തലേ ദിവസം അവിടെ എല്ലാ സഹോദരിമാരും എന്റെ കൂടെയുള്ളവരും വളരെ വിദ്യാഭ്യാസം നല്ല ഉള്ളവരും ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് അവിടെ ആന്റിയോട് സംസാരിക്കാനായിട്ട് കടന്നുപോയി. നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ആന്റി അവരുമായിട്ട് സംസാരിക്കാൻ വിളിച്ചു, ഞാനും പോയി. പക്ഷെ എല്ലാവരോട് സംസാരിച്ച് എനിക്ക് സംസാരിക്കുവാൻ എന്നോട് ഒരവസരം എനിക്ക് കിട്ടിയില്ല. അപ്പൊ എന്റെ ഉള്ളിൽ വളരെ വേദനയായിരുന്നു അന്ന്. അപ്പൊ ചിലതൊക്കെ എന്റെ കൂടെയുള്ള ചേച്ചിമാർ പറഞ്ഞു, ഓ ബീഹാറിലൊന്നും പോകരുത് ഏലിയമ്മ, അവിടെ വളരെ കഷ്ടപ്പാടാണ്, നിങ്ങൾ പോയി അവിടെ കഷ്ടപ്പെടേണ്ടി വരും, അവര് നല്ല രീതിയിൽ താമസിക്കാം, എന്നിട്ട് നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചെറുതാണ്, പക്ഷെ ചേച്ചിമാരൊക്കെ അല്പം വലുതുള്ളതുകൊണ്ട് അവരെന്നെ ഉപദേശിക്കുവാനിടയായി തീർന്നു. അതൊന്നും എനിക്കത്ര ഫീൽ ചെയ്തില്ല, കഷ്ടപ്പെടണം എന്നുള്ളൊരു വാഞ്ച ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ട്, എനിക്കതൊന്നും അത്ര ഫീലായി തോന്നിയില്ല. അങ്ങനെ ഞാന് ചെന്നു സംസാരിക്കാൻ പറ്റില്ല, വളരെ വേദനയോടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. എനിക്ക് കർത്താവ് എനിക്ക് എന്താ കോളിംഗ് ഇല്ലേ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്നുള്ള വേദനയോടെ ഞാൻ കടന്നു വന്നു. രാത്രിയായി, അങ്ങനെ അടുത്ത ദിവസം നേരം വെളുത്തു, എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരം സാറും ആന്റിയും എല്ലാവരും കടന്നു പോകാൻ വേണ്ടി വൈകുന്നേരം മറ്റുള്ള കുറച്ച് പിള്ളേരുണ്ടാകും, അവര് രാത്രിയാണ് അവർ ട്രെയിന്, അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഓക്കെ മക്കളെ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവര് ക്യാമ്പസ് ഫ്രണ്ടില് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടില് വരാനിടയായി. ഉള്ളവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അവരെല്ലാരും വന്ന് ആന്റിയൊക്കെ പോകുന്നു പ്രാർത്ഥിച്ച് യാത്ര അയക്കാൻ വേണ്ടിട്ട്. എന്നെ വിളി എന്നെ പറയോടി വാടി എന്ന് പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ് വിളിപ്പാനിടയായി തീർന്നു. പക്ഷെ എനിക്ക് പോകാൻ ഒട്ടും മനസ്സ് തോന്നില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പോയി സംസാരിച്ചിട്ട് പോലും എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും എനിക്ക് ആശ്വാസമായിട്ടോ ആ ദൈവത്തിന്റെ വേലയെ കുറിച്ച് എനിക്ക് ഉള്ള ആ ഒരു താല്പര്യത്തിന്റെ ഒരു ഒരു കണിക പോലും എനിക്ക് മനസ്സിലാക്കുവാൻ എന്നോട് സംസാരിച്ചോ ഇല്ല. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര വേദനയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഗസ്റ്റ് റൂം ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ അവിടെ കുഞ്ഞിനെ ഞാൻ പരിചരിക്കുന്ന ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. എന്നാ ഓക്കെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഒന്ന് ബൈ പറയാമെന്നോർത്ത് ഞാൻ ആ ലാസ്റ്റ് സൈഡിൽ ഞാൻ നിന്നു. അങ്ങനെ ആന്റി പ്രെയർ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചവര് പോകുന്നത് എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു, പ്രൈസിലോട്ട് തന്നു ഒരു സൈഡിൽ തന്നു. ലാസ്റ്റ് ഞാൻ നിൽക്കുന്നത് എന്റെ കൈകളിലോട്ട് പിടിച്ചപ്പോ എനിക്ക് ഒരു കരണ്ട് ഫീൽ ചെയ്യുന്നത് പോലെ പാസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാനിടയായി. അപ്പൊ ആന്റി എന്റെ അടുത്ത് പെട്ടെന്ന് പറയാ, എടാ കൊച്ചെ ബീഹാറിലേക്ക് നോർത്തിലേക്ക് നിനക്കൊരു കോളിംഗ് ഇട്ടിട്ടു. എന്നെ കേൾക്കുന്ന പ്രേമണവരെ എനിക്ക് വളരെ അതിശയം എനിക്ക് തോന്നുമായിരുന്നു. ആ നേരം വരെ എന്റെ ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന ആ ഭാരം എവിടെയോ പോയതുപോലെ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ കുതിർന്നു നിൽക്കുകയാണ്. അത് ഞാൻ എങ്ങനെയൊക്കെയോ ആരും കാണാതെ ഉള്ളിലേക്ക് വലിച്ചു, ഇവൾ എന്തിനാ കരയുന്നതെന്ന് ചിന്തിക്കില്ലേ, ആർക്കും അന്നേരം മനസ്സിലാകത്തില്ലല്ലോ. ഞാന് ഓക്കെ എന്ന് മാത്രം തലയാട്ടി, ഒന്നും പറയുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ ഉള്ളിലെ സങ്കടം കൊണ്ട്. ആന്റി വന്ന് എനിക്കും ഷെയ്ക്ക് ഹാൻഡ് തന്നു, പ്രൈസിലോട് തന്നിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, എടാ കൊച്ചെ നിനക്കും നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു കോളിംഗ് ഉണ്ട്, കർത്താവ് നിന്നെ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അപ്പോഴും എനിക്കൊരു എന്റെ ആന്റി കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാനിടയായി തീർന്നു. ഞാനപ്പോ ദൈവത്തെ സ്തുതിച്ചു, എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്ക് ഫീല് ചെയ്യുന്നു. അപ്പോൾ ആ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ ഒന്നുകൂടി ഇടയായി തീർന്നു. അപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു, കർത്താവ് എന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നെ. അപ്പോൾ
എന്റെ മാതാവിനോട് ഞാൻ പറയുവാനിടയായിത്തീരുന്നത് ഈ സംഭവമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ബീഹാറിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചിട്ടാണെന്ന് കടന്നു വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ എന്റെ കണ്ണ് നിറയുവാനിടയായിത്തീർന്നു. മറ്റുള്ളവർ കാണാതെ ഞാൻ അത് ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു അനുഭവം കൂടി എനിക്ക് അവിടെ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അവർ ഒരുപക്ഷെ ചിന്തിക്കില്ല എന്തിനാണ് കരയുന്നതെന്ന്. അങ്ങനെ എന്റെ മാതാവിനോട് മാതാവ് പറഞ്ഞതുപോലെ അതിനുവേണ്ടി പിന്നെ ഒന്നുകൂടെ ദൈവസന്നിൽ ഞാൻ സമർപ്പിക്കുവാൻ, ദൈവസന്നിൽ കരയുവാനിടയായിത്തീർന്നു. അങ്ങനെ എന്റെ ഞാനും എന്റെ ആ കൂട്ട് സഹോദരിയുമായി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മറ്റ് മൂന്ന് മറ്റുള്ള ചിലർക്ക് വേണ്ടി എടുത്ത ആ ടിക്കറ്റിൽ ഞാനും ആ ചേച്ചിയും കൂടെ കടന്നു വരുവാനിടയായിത്തീർന്നു. അങ്ങനെ എന്റെ യാത്രാ മധ്യേ ഒറീസയിൽ എത്തിയപ്പോള് എന്റെ ഡയറി ഞാൻ എടുത്തു ചില കാര്യങ്ങൾ എഴുതുവാൻ. ഒറീസയിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ കുറെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ വിഷയത്തിന് ഒന്ന് എഴുതുവാൻ വേണ്ടി എടുത്ത് ഞാനൊരു ഡയറി എഴുതി എടുത്തപ്പോൾ കർത്താവ് മറുപടി തന്ന വിഷയങ്ങളെല്ലാം ചിലതിങ്ങനെ ടിക്ക് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന കർത്താവെ 10 ദിവസത്തിൽ കൂടുതൽ എന്നെ നിർത്തരുത് എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഈ അക്ഷരം കണ്ടപ്പോൾ എൻ്റെ ഉള്ളു ഒന്നുകൂടെ ദിവസനിധിയിൽ നന്ദി കരയേറ്റുവാനിടയായിത്തീർന്നു. എന്റെ ഹൃദയം നിറയുവാനിടയായിത്തീർന്നു. അങ്ങനെ എന്നെ ദൈവസേനയിൽ ഒന്നുകൂടെ സമർപ്പിക്കാനിടയായിത്തീർന്നു. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ബീഹാറിൽ കടന്നു വന്നു. എന്നെ ഇവിടെ കടന്നു വന്നപ്പോൾ ഏൽപ്പിച്ചത് മെഡിക്കൽ ഫീൽഡിലെ വർക്കാണ് എന്നെ ഏൽപ്പിക്കുവാനിടയായിത്തീർന്നത്. ഇവിടെ കുറെ ഹോസ്റ്റലുണ്ട്, ആ കുഞ്ഞുങ്ങളെ നോക്കുക, അതുപോലെ അവിടെയുള്ള വരുന്നവർക്ക് മെഡിസിൻ കൊടുക്കുക. അങ്ങനെ കുറേ നാളുകൾ അത് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഓർത്തു കുറേ ചൊറികളും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരും, സ്കേബിസ് ഇവിടുത്തെ ഈ വില്ലേജിലെ മുറിവിൽ മരുന്ന് വെക്കാമായിരുന്നു എന്നുള്ളൊരു വാഞ്ച എനിക്ക് ഉണ്ടാകാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളാണെ കുറച്ചു നേരം കുതുത്തൊക്കെ വെച്ചിട്ട് വേണ്ടേ, അല്ലെങ്കിൽ അവർക്ക് വേദന എടുക്കല്ലേ, പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തിട്ട് സാറെ കാണിക്കുകയും വേണം. എന്നിരുന്നാലും അതൊക്കെ ക്ലീൻ ചെയ്ത് കാണിച്ചു ഞാന്. അങ്ങനെ ഞാൻ ആ കുറച്ച് ദിവസത്തിന് ശേഷം അവിടെ ഒരു പ്രൊജക്ട് തുടങ്ങുവാനായിട്ട് സാർ ആഗ്രഹിച്ചു. അത് സമരിട്ടൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് തുടങ്ങി. അപ്പൊ തുടങ്ങി അതിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് രാവിലെ പ്രെയറൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോ ഓഫീസിൽ വിളിച്ചു. അപ്പൊ കുറേ ലീഡേഴ്സ് ഉണ്ട്, അപ്പൊ എന്നെ അന്ന് അവിടോട്ട് വിളിച്ചു. ഞാൻ അടുത്ത് എന്തിനാ എന്നെ വിളിക്കുന്നത്? അപ്പൊ അങ്ങനെ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓക്കെ ഇതിന്റെ ഇൻചാർജ് ആയിട്ട് ആരെയാണ് വെക്കാൻ കഴിയുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് നമുക്ക് അതിനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. എന്നാലും ഇങ്ങനെ ഞാൻ ഇതെല്ലാം കഥകൾ കേട്ടോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അവരെ പേര് കുറെ ഏലിയാമ 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 മൂന്നാല് പേര് പറഞ്ഞു. ഞാൻ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു അവരെ ഇങ്ങനെ തട്ടുവാനിടയായിത്തീർന്നു. അപ്പൊ ഓക്കെ സാർ അന്നേരം പറഞ്ഞു ഓക്കെ ഏലിയാമ തന്നെയാണ് ഇതിന് ഇൻചാർജായി വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അന്ന് തന്നെ എനിക്കും രണ്ട് സഹോദരിമാരെയും കൂടെ ആ ഹോമിലോട്ട് വിടുവാനിടയിട്ട് അന്ന് പേഷ്യന്റ് ഇല്ല. പിന്നെ ദിവസങ്ങൾ കഴിയവേ ലെപ്രസി ആയിട്ടുള്ള, ക്ഷയമായിട്ടുള്ള, TB അതുപോലെ പല മുറിവുകളുള്ള പേഷ്യന്റുകൾ അവിടെ കടന്നു വരുവാണ്. ശുശ്രൂഷിപ്പാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിതാവ് വളരെ കാലിന്റെ മുട്ടിന്റെ താഴെ മുതൽ ഇനി എന്നെ മാത്രം കാണാം, ബാക്കിയൊന്നും കാണത്തില്ല, അങ്ങനെ ഒരു വലിയ മുറിവുമായിട്ട് അവിടെ കടന്നു വന്നു. വളരെ ദുർഗന്ധമാണ് ആ പിതാവിന്. എന്നാൽ ആ പിതാവിനെ ഒരു മുസ്ലിം പാസ്റ്റർ ആയിട്ടുള്ള മനുഷ്യനാണ് അവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ മുറിവ് ഒന്നായിരിക്കും ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് അത് റിപ്പോർട്ട് എഴുതിയിട്ട് വേണമല്ലോ അതിനെ കുറിച്ച് ചോദിക്കാനും അഡ്മിറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെയ്യുവാനായിട്ട്. അപ്പൊ അങ്ങനെ അഴിക്കാൻ പറഞ്ഞപ്പോ ആ പിതാവ്, ആ പാസ്റ്റർ ആയിട്ടുള്ള ആ പിതാവ് പറഞ്ഞു ഓ ദേഖരേഖയിൽ ലായിക്കിനെ കാണാൻ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അത്രയും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ രോഗിയായ ആ മനുഷ്യൻ ആ കാലിന്റെ മുറിവ് അഴിച്ചു കഴിഞ്ഞപ്പോൾ വെറും എല്ല് മാത്രം, റൗണ്ടിൽ മൊത്തം ദശയില്ലാത്ത ഒരു വല്ലാത്ത ദുർഗന്ധവുമാണ്. അപ്പൊ അത് കണ്ടപ്പോൾ എന്റെ ഉള്ളം വളരെ ആനന്ദത്താൽ നിറയുവാൻ തീർന്നു. അപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേൾപ്പാനിടയായിത്തീർന്നു. നീ ചോദിച്ചത് ഇതാണെന്ന് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി കരയിട്ട് വളരെ സന്തോഷത്തോടെ ആ മനുഷ്യനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവിടെ ഭാഗ്യമൊരുക്കി. അങ്ങനെ അനേക കുഷ്ഠരോഗികൾ അവിടെ വന്നു. അന്നൊന്നും കുഷ്ഠരോഗത്തെ കുറിച്ചൊന്നും അറിയത്തുമില്ല. വളരെ നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് എങ്ങനെയാ അവരെ പരിചരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. അങ്ങനെ നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ആഗ്രഹിച്ചാലും അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടേ കർത്താവിന് അതിൽ നിന്ന് മാറുവാൻ കഴിയുകയുള്ളൂ. അതാണ് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി കർത്താവ് ചെയ്തു തരുവാനേ തീരും. അങ്ങനെ എന്റെ ശുശ്രൂഷ വേണമെങ്കിൽ അങ്ങനെ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള അനേക കുഞ്ഞുങ്ങളെ നോക്കുവാൻ അവിടെ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങി. അങ്ങനെ അവിടെ അടുത്ത മിനിസ്ട്രി അടുത്ത ഭാഗമായിട്ട് തുടങ്ങുവാനിടയായി തീർന്നു.
അങ്ങനെ പകൽ ഇവരെ ഈ മറ്റുള്ളവരെ നോക്കും, രാത്രി ആ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള ഹോമിലെ എന്റെ വർക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചില സ്റ്റാഫിനെ എടുക്കേണ്ടതായിട്ട് ഒന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ ബെഡിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരെ നോക്കുവാനായിട്ട് തന്നെയൊന്നും കഴിയത്തില്ലല്ലോ, ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പുതിയതായിട്ട് രണ്ടു മൂന്ന് പേരെ എടുത്തു. അങ്ങനെ അവരുടെ മെഡിസിൻ ഒരു ദിവസം ഞാൻ കണ്ടു അവർ കഴിക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ഡാപ്സോൺ എന്നൊരു മെഡിസിൻ ഞാൻ അവരെ കണ്ടു. അപ്പോഴത് എനിക്ക് മനസ്സിലായി ഇവര് ലെപ്രസി ആയിട്ടുള്ള മനുഷ്യരാണെന്ന്. പക്ഷെ അപ്പോ ആ കുഞ്ഞുങ്ങളെ ലെപ്രസിക്കാരി നോക്കിക്കഴിഞ്ഞാല് അവരെ ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, എല്ലാ കാര്യം ചെയ്യണം. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, അവർക്ക് ലെപ്രസി കടന്നു വരുന്ന സാധ്യതയുണ്ട്. അവർക്ക് വലിയ ഊണ്ടൊന്നുമില്ല, അവരിൽ നിന്നാണ് പെട്ടെന്ന് പകരുന്നത്. അപ്പൊ അങ്ങനെ എനിക്കത് ഭയം തോന്നി. അപ്പൊ ഈ കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിയത്തില്ല, വർത്തമാനം പോലും പറയാൻ അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളാണ്, മെന്റലി ഡിസേബിൾ ആയിട്ടുള്ളവരാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് സാറിന് മെസ്സേജ് അയച്ചു, സാറേ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പൊ ഓക്കെ, അവരെ നമുക്ക് വീട്ടിലോട്ട് പറഞ്ഞു വിടാം, അവരെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അവർക്ക് വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം തീർത്ത് അവരെല്ലാം എഴുതി വെച്ച് അവർ കടന്ന് ഇങ്ങനെ അവർ നടന്ന് മൈതാനത്തൂടെ നടന്നു പോകുമ്പോൾ അവരെ പുറകിൽ നിന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പൊ എന്റെ അവര് നടന്ന് 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 ഗേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്റെ ഉള്ളിൽ വളരെ വേദന തിങ്ങുവാണ്ടിയായി തീർന്നു. അവർക്ക് ഉപജീവന മാർഗം പിന്നെ കർത്താവിന്റെ വേല ഇതെല്ലാം ഓർത്ത് അവരവിടെ വന്നത്. ഞാൻ കാരണം അതില്ലാതായി. എന്നാൽ അവര് വിട്ടില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം അസ്വസ്ഥരാകും. ഈ രണ്ട് വേദന എന്റെ ഉള്ളിൽ വളരെ തിങ്ങുവാണ്ടിയായി തീർന്നു. കർത്താവ് എനിക്കൊരു ജീവൻ തരികയാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ എനിക്ക് ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഴമായി ആഗ്രഹപ്പാടിയായിത്തീർന്നു. ആ സമയത്ത് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് പിള്ളേരെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലിനിക്കൽ സ്കിൽസ് സബ്ജക്റ്റ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ വൂണ്ട് ക്ലീനിങ്ങിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ലെപ്രസീന്റെ വൂണ്ടിനെ കുറിച്ച് എത്തി. അപ്പോൾ പറഞ്ഞു, ഓ സിസ്റ്റർ അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, വളരെ ബദബു ഗന്ധ ഒരു സ്മെല്ലാണ്, അത് ചെയ്യാൻ പറ്റത്തില്ല, വാർഡ് സ്മെല്ലാണ് എന്ന് പറയൂ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അതെ എവിടെയാണ് അവരുള്ളത്, എനിക്ക് അവരുടെ നടുവിലേട്ട് പോകണം, അവരെവിടെയുള്ളത് എനിക്ക് കൊണ്ടെത്താൻ, ഞാൻ അവരെ ശുശ്രൂഷിക്കാമെന്ന് പറയുവാണ്ടി ായിത്തീർന്നു. അങ്ങനെ അത് 2008 ആ സംഭവം. അങ്ങനെ അത് ഞാനിങ്ങനെ പറഞ്ഞു, അത് ക്ലാസ്സിലായതുകൊണ്ട് അങ്ങനെ ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, ക്ലാസ് ചെയ്യേണ്ടയാണെന്നുള്ളോ. അപ്പൊ ആ ഒരു എന്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, എന്റെ സ്ഥലത്ത് ഒത്തിരി പേരുണ്ടെന്ന് പറയുവാൻ്റെ തീർന്നു. അങ്ങനെ ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി, അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാന് എന്റെ 2013 വരെയും അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാനിടയായിത്തീർന്നു. ആ സമയത്ത് എന്റെ വിവാഹ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ ഭവനത്തിൽ കടന്നു വന്നു എന്നുള്ള ആ ശുശ്രൂഷകളൊക്കെ എന്റെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹവും വിടുതലുമായി തീരുവാണ്ടിയായിത്തീർന്നു. അനേക രോഗികളെ ഡോക്ടർ പോലും ചിലപ്പോൾ വേണ്ട ഇവരെ വെക്കേണ്ടെന്ന് പറഞ്ഞാലും അവരെ ഒളിപ്പിച്ച് മറ്റൊരു റൂമിൽ താമസിപ്പിച്ച് അവരുടെ ബോണ്ട് ക്ലീൻ ചെയ്ത് അവരുടെ ബോണ്ടെല്ലാം മാറി അവർ സുഖമായി പോയ അനേക അവസരങ്ങൾ കാണുവാൻ ഞാനും എൻ്റെ ഒരു കൂട്ട് സഹോദരി ഉണ്ട്, അവള് പോയിട്ട് കാണുവാൻ അതിനൊക്കെ സാക്ഷിയാകാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വിവാഹ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഭവനത്തിൽ കടന്നുപോയി. 2013 നവംബറിൽ എന്റെ വിവാഹം അനുഗ്രഹമായി കർത്താവ് നടത്തി തരുവാനായിട്ട് 2013 നടത്തി തരുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ ഭവനത്തിലായിരുന്നു. അതുവരെ എന്റെ ജോലിയൊന്നും ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല, വിവാഹത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിലായിരുന്നപ്പോൾ എന്റെ ഉള്ള ഈ ബീഹാറിനെ ഓർത്ത് സങ്കീർത്തൻ 137 ബാബേൽ നദി തീരത്തിരുന്ന് സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞുപോയെന്ന് വായിക്കുന്നത് പോലെ ഞാൻ ബീഹാറിനെ ഓർത്ത് കരയുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചില പാസ്റ്റേഴ്സിനെ വിളിക്കും, എന്റെ ബീഹാറിലുള്ള ലീഡേഴ്സിനൊക്കെ വിളിക്കും, ഞാനിങ്ങനെ പറയും, എനിക്ക് ഓർത്തിട്ട് എനിക്ക് വളരെ സങ്കടം, ഞാൻ പറഞ്ഞിട്ട് കരയും. അപ്പൊ പറഞ്ഞ് കരയുമ്പോൾ അവര് പറയും, അല്ലേ ഇപ്പൊ നിനക്ക് ആവശ്യം ഒരു കൗൺസിലിംഗ് ആണ് ആവശ്യം എന്ന് പറയും. അപ്പൊ എന്റെ കൗൺസിലറായ കർത്താവിനോട് ഞാൻ പറയുവാൻ്റെ ഒരു മനുഷ്യനോട്, എനിക്ക് അന്ന് മനസ്സിലായ ഒരു മനുഷ്യനോട് പറഞ്ഞ് അവരിങ്ങനെയൊക്കെ ചില വേറെ രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് കർത്താവിന്റെ വേലയോടുള്ള ആ വാഞ്ച എനിക്ക് ഇങ്ങനെ വർദ്ധിച്ച് ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്ത് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു, കർത്താവെ എന്നെ വീണ്ടും അയക്കണമെന്ന്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. കർത്താവ് എനിക്കൊരു പെൺകുഞ്ഞിനെ ദാനമായി നൽകി തരുവായിരുന്നു. ആ പ്രഗ്നൻസി ആ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ ഒരു കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയാം, ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുമ്പോൾ വളരെ സന്തോഷത്തിന്റെ അവസ്ഥകളുണ്ട്. ആ ഫീൽ ആ കുഞ്ഞ് ഫീൽ ചെയ്യുമ്പോൾ അവർ ചവിട്ടുകയും ആ മൂവ്മെന്റ് ഒക്കെ നമുക്ക് നല്ലൊരു ഫീൽ തരും. എന്നാൽ എൻ്റെ കുഞ്ഞ് ഉദരത്തിലായതിനു ശേഷം ഒരു സന്തോഷമോ ഒരു സുഖമോ എനിക്ക് ഇല്ലാതെ വീസിംഗ് ഒക്കെ വളരെ കൂടി, എനിക്ക് വീസിംഗും കപ്പട്ടുമായി എല്ലാത്തും
അവസ്ഥകളിലോടും ഓരോ മാസവും കൂടും തോറും ഞാൻ കടന്നു ചെന്നു. വളരെയേറെ ബേബിക്ക് വളരെ വെയിറ്റ് വളരെ കുറവായി. അങ്ങനെ 7 മാസമായപ്പോൾ എന്റെ ഭവനത്തിലേക്ക് ഞാൻ ഡെലിവറിക്ക് വേണ്ടി കടന്നു ചെന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ അന്ന് ടച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഓ ഇതൊരു ബേബിയുടെ ഒന്നും ഒരു രൂപമൊന്നും ഇല്ല, ഇത് എന്താകുമെന്ന് അറിയത്തില്ലെന്ന് അവർ ഇങ്ങനെ കൈമലർത്തി കാണിക്കുവാൻ ഇടയായി തീർന്നു. അന്നാലൊന്നും മനസ്സിനൊരു ഭാരം ഉണ്ടായില്ല. അങ്ങനെ എനിക്ക് വളരെ ഫ്ലൂയിഡ് ബേബിക്ക് ഫ്ലൂയിഡ് വളരെ കുറവായിരുന്നു. അങ്ങനെ ഡെയിലി ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഫ്ലൂയിഡ് കയറ്റുവാൻ ഇടയായി തീർന്നു. വളരെ കുറവെന്ന് പറഞ്ഞ ഉണങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞിന് നല്ലതായിട്ട് ഗ്രോത്തും ഇല്ലായിരുന്നു. അങ്ങനെ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും, ആദ്യം കുറച്ച് ദിവസം കഫക്കെട്ടും ശ്വാസമുട്ടുമായി കിടക്കും, പിന്നെ ഇതായി. അങ്ങനെ അങ്ങനെ ഒത്തിരി രൂപ ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരുന്നപ്പോൾ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയും നമുക്ക് വീട്ടിൽ പോകാം, ഞാൻ തന്നെ കുത്തിക്കൊള്ളാം, എനിക്കറിയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അത് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. ഞാൻ തന്നെ ഒന്നിരാടം ദിവസങ്ങളിൽ അത് കുത്തി കയറ്റി ഇങ്ങനെ കിടക്കും. അത് കയറുമ്പോൾ സാധാരണ ഫ്ലൂയിഡ് പോകുന്നത് പോലെയല്ല, വളരെ വേദനയാണ്. വെയിനകത്ത് കൂടെ വളരെ വേദനയാണ്. ഒരു ദിവസം വളരെ വേദനയോടെ ഞാൻ കിടക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റി കടന്നു വന്നു, മറു സൈഡിൽ നിന്ന് ദൈവദാസി കടന്നു വന്നു, മറു സൈഡിൽ വേറെ ആന്റി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കടന്നു വരികയാണ് ഞാൻ എന്റെ റൂമിലോട്ട്. അങ്ങനെ അവരെ ദൈവാത്മാവ് അവരോട് പറഞ്ഞു പോയി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അങ്ങനെ ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഭ എനിക്കുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. അങ്ങനെ അവർ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി തീർന്നു. അതും ഇന്നുപോലെ ഞാൻ ആ റൂമിൽ അനുഭവിച്ച ആ ദൈവ സാന്നിധ്യം ഇന്നുപോലെ ഞാനത് മനസ്സിലാക്കുന്നു. ആ വേദന ഞാൻ അന്ന് അറിഞ്ഞേ ഇല്ല. അങ്ങനെ ആ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ സമയം ഏകദേശം 8.5 മാസമായി. അങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ വളരെ ചുമയാണ്, ഞാൻ കട്ടിലയിൽ ഇങ്ങനെ കിടക്കുകയാണ്, വളരെ ചുമയാണ്. അപ്പൊ പ്രഭാതത്തിൽ എനിക്ക് അങ്ങനെ ചുമച്ചിട്ട് സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങനെ എഴുന്നേക്കല്ല ഇരിക്കുകയല്ലാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ചുമച്ച് എനിക്ക് ഈ റൈറ്റ് സൈഡിൽ നിന്ന് വയറിന്റെ റൈറ്റ് സൈഡിൽ എന്തോ പൊട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. വളരെ വേദനയും ഞാൻ ചാടി എഴുന്നേറ്റ് പുറത്തു നിന്ന് എൻ്റെ അമ്മയെ എനിക്ക് എന്തോ ഒന്ന് പൊട്ടിയെന്ന് ഞാൻ അമ്മയോട് പറയുവാൻ്റെ തീർന്നു. എന്തെന്നറിയുന്നില്ല. അങ്ങനെ 2 ദിവസം ആ വേദന സഹിച്ചു. വളരെ ചുമയാണ്, ചുമയ്ക്കുമ്പോൾ പിന്നെയും വേദന. അങ്ങനെ എന്തെന്ന് അറിയാതെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലും വീടും മാറി മാറി കഴിയുന്നത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ മനസ്സില്ല. അമ്മ പറഞ്ഞ് ചാവി പിടിച്ചു തന്നു, എണ്ണയൊക്കെ തൂത്തു തന്നു, ഒരല്പം ആശ്വാസം തോന്നും. പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ സമാധാനം തോന്നി, പിന്നെയും ഈ വേദന തുടങ്ങി. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്യാൻ റിസ്ക് എടുത്തിട്ട് ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ പ്രഗ്നൻസിയിൽ എടുക്കുന്നത് വളരെ റയറായിട്ടല്ലേ ചെയ്യത്തുള്ളൂ. എന്തായാലും എന്നെ എക്സ്റേക്ക് വിധേയയാക്കി. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ അറിയുവാനിടയെ തീർന്ന് എൻ്റെ ഈ റൈറ്റ് സൈഡിലെ 2 റിബ് ഫ്രാക്ചർ ആയിരിക്കുന്നു എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഫ്രാക്ചർ ആയിട്ട് ഉള്ളി കഴിഞ്ഞാണ്ട് ശ്വാസകോശത്തിൽ കുത്തി കയറിയതായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തതെന്ന്. എന്നാൽ ദൈവത്തിന്റെ കരം എന്ന് പറയട്ടെ, കർത്താവ് അത് ഒന്നും സംഭവിക്കാതെ ഒന്നും അത് ഫ്രാക്ചറായി അവിടെ ഇരിപ്പാൻ തന്നതായിരുന്നു എനിക്ക് വേദന. അങ്ങനെ ആ വളരെ വേദനയോടെ പിന്നെയും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, വീട്ടിൽ വന്നു. അങ്ങനെ 2-3 ദിവസം ഈ എല്ലാമായിട്ട് ഞാനിങ്ങനെ ഒരു ബെഡ് റെസ്റ്റ് പോലെ കട്ടിലയിൽ കിടക്കുക. സൺഡേ ഞായറാഴ്ച നവംബർ 16 ഒരു പ്രഭാതത്തിൽ ഒരു സൺഡേ ആണ്. അപ്പൊ അമ്മ ആരാധനയ്ക്ക് പോകുകയും വേണം, ഞാനൊരു വല്ലാത്ത അവസ്ഥയിൽ. അപ്പൊ കുറെ മെഡിസിനും ഉണ്ട്, കുറെ പില്ലോയൊക്കെ, എനിക്ക് ശ്വാസം മുട്ടുമുണ്ട്. പില്ലോയൊക്കെ വെച്ച് തന്ന് എന്നെ അവിടെ കിടത്തിയിട്ട് എൻ്റെ മാതാവ് അടുക്കളയിലോട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് എന്നെ കണ്ണിങ്ങനെ മറഞ്ഞു പോകുന്നത് പോലെ, എന്തോ ഒരു സ്വപ്നം കണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തോ ഒരു സങ്കടം എനിക്ക് വന്നു. അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ കണ്ണ് മറഞ്ഞിങ്ങനെ പോയി. ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അപ്പൊ പിന്നെ എനിക്ക് എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ അമ്മ പറയുന്നത്, അമ്മ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് വരുന്നത്. ആ ശബ്ദം കേട്ട് അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു ബോള് പോലെ ഉരുണ്ട് ഞാൻ കട്ടിലേക്ക് കിടക്കുന്നു. ഇതെന്താ ബോള് പോലെ കിടക്കുന്നതെന്ന് നോക്കുമ്പോൾ ഞാനാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മാച്ചനേക്ക് വിളിച്ചു, വണ്ടിയിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് എന്നെ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അപ്പോഴത്തെ ചെറിയൊരു ബോധം എനിക്ക് വന്നപ്പോൾ എൻ്റെ അമ്മയും അമ്മാച്ചൻ്റെ ഒക്കെ വഴക്ക് പറയുന്നു, എന്തുമായി കൊച്ചിന് ചെയ്തത് അതായിരുന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ അപ്പച്ചൻ കരയുന്നു. ഞാൻ പുറത്തോട്ട് എന്നെ എല്ലാവരും കൂടെ കസേരയിലൊക്കെ എടുത്തോണ്ട് കൊണ്ടിരുത്തി പുറത്തൊക്കെ ഒരു വണ്ടി കിടക്കുന്നു. എന്തോ ഒരു സുന്ദരമായ ഒരു ക്ലൈമറ്റ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നും എനിക്കറിയില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ബോധമെല്ലാം നശിച്ചു പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വോമിറ്റ് ചെയ്തു, എല്ലാം ബ്ലഡാണ് വോമിറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ ബ്ലഡ് വോമിറ്റ് ചെയ്ത് എൻ്റെ ഉടുപ്പിലൊക്കെ അങ്ങ് വീണു. അപ്പൊ എൻ്റെ ഉടുപ്പിൽ വീണു
അമ്മയുടെ എന്റെ വയറ് ഇച്ചിരി വീർത്തിരിക്കുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെന്താ അമ്മ എന്റെ വയറ് വീർത്തിരിക്കുന്നത്? അതെനിക്ക് ഓർമ്മയുണ്ട്. വേറെ പിന്നെ എന്റെ ബോധം തീർന്നു പോകും, പിന്നെ കുറെ നേരം കഴിഞ്ഞ് വൊമിറ്റ് ചെയ്യുക. അപ്പൊ ഈ കറുത്ത കറുത്ത വൊമിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ബോധം വരും. അന്നേരം ഞാൻ ചോദിക്കും, എന്താ വൊമിറ്റ് ചെയ്യുന്നത്, കറുത്തിരിക്കുന്നു? അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവര് വല്ലപ്പോഴും ഒക്കെ വൊമിറ്റ് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുന്ന ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവർക്കുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഇടയ്ക്ക് ഇത് ഞാൻ ബ്ലഡ് ആണല്ലോ വൊമിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അമ്മേനാണ് ഞാൻ ഇപ്പൊ എന്റെ ഡോക്ടർമാരിൽ നോക്കിയ ശേഷം ഇങ്ങനെ ഞാനിവിടെ കിടക്കുക. അപ്പൊ കുറെ പിക്ചറെല്ലാം ദിവാളിലെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ചുമരില്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ഞാനിവിടെ എപ്പോഴും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് എനിക്ക് ഓർമ്മ വന്നു, ഓ ഇത് ഹോസ്പിറ്റലിലാണ്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ ഡോക്ടർമാര് കൈയൊഴിഞ്ഞു, കുഞ്ഞിനെ ഹാർട്ട്ബീറ്റ് ഇല്ല, അഥവാ കുഞ്ഞിനെ വെച്ചാലും ഇവിടെ എടുത്താലും വെക്കാനുള്ള ഇതില്ല, ഇവര് വല്ലാത്തൊരു അവസ്ഥ അടുപ്പിച്ച് വന്നതാണെന്ന് ഒക്കെ അവരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ ഒന്ന് ആ ഭയാനകമായ അവസ്ഥ എനിക്കറിയുക. അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേക്ക് 6:30 ആയപ്പോഴത്തേന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുവാനിടയായി തീർന്നു. അങ്ങനെ എന്നെ അവിടെ സർജറി ചെയ്തു. എനിക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായി തരുവാനിടയായി തീർന്നു. ഞാന് കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അടി എന്റെ ദൈവദാസിനോട് ദൈവാത്മാവ് പറഞ്ഞിരുന്നു, ആദ്യമായിട്ടൊരു പെൺവൈദ്യനെ തരും, അതിന് അന്ന എന്ന് പേരിടുന്നെന്ന്. അപ്പൊ ഞാൻ ഓർത്തി, മനുഷ്യൻ എന്താ മനുഷ്യന്മാരുടെ മുൻപിൽ സാക്ഷ്യം പറയുന്നത്? അത് ആ കുഞ്ഞാണെങ്കിൽ എന്തുവരും, പ്രഗ്നന്റ് പോലും ആയിട്ടില്ല എന്നൊക്കെ ഞാൻ ചിന്തി. എന്നാല് ആ കുഞ്ഞെ ലഭിച്ചപ്പോൾ അത് ആ പെൺകുഞ്ഞിനെ കർത്താവ് നൽകി തരുവാനിടയെ തോന്നു. ഞാൻ അത്രത്തോളം ഒക്കെ ക്ലേശത്തിലൂടെ ഒക്കെ കടന്നുപോയി. ആ എനിക്കൊരു ബോധമില്ല. പിന്നെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഒന്നും എനിക്കറിയത്തില്ല. വഴിയിൽ കുറച്ചൊക്കെ എന്തൊക്കെ ഉൾട്ടി ചെയ്തതും വോമിറ്റ് ചെയ്തതൊക്കെ എനിക്കറിയാം, ഒന്നും എനിക്ക് ഓർമ്മയില്ല. പ്രിയമതോരെ, ഒരു സുഖവും ഞാൻ അനുഭവിച്ചില്ല. എന്നാൽ ആ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞിട്ട് എന്നെ എലിയാമ എലിയാമ എന്ന് ഡോക്ടർ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ആരോ എവിടെയോ കുറെ ദൂരത്ത് നിന്ന് എന്നെ മൈക്കിൽ വിളിക്കുന്ന പോലെ സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ കണ്ണു തുറന്നു. ഓക്കെ എലിയാമ, നിങ്ങളുടെ കുഞ്ഞ് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് കുഞ്ഞാണെന്ന് അവരോട് ചോദിച്ചു. അപ്പൊ എന്നെ ഓപ്പൺ ആക്കി ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ സ്തോത്രം പറഞ്ഞു. അന്നേരം എനിക്ക് കർത്താവ് ഒരു ബുദ്ധി എനിക്ക് തരുവാനിടയായി തരുന്ന എന്റെ ബുദ്ധിയെല്ലാം പറഞ്ഞു. പിന്നെ അന്നൊരു ബുദ്ധി വന്നതല്ലാതെ 4 ദിവസം വരെ എനിക്ക് പിന്നെ എന്റെ സിസേറിനെല്ലാം കഴിഞ്ഞിട്ടൊരു 4 ദിവസം ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ബുദ്ധിയോ ബോധമോ കുഞ്ഞുണ്ടെന്നോ ഹസ്ബൻഡ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ കർത്താവ് ആരോഗ്യമുള്ള ഒരു പെൺപൈതലിനെ എനിക്ക് ദാനം തരുവാനിടയായിരുന്നു. വളരെ ക്ലേശമുള്ളിൽ അനുഭവിച്ചു എങ്കിലും കർത്താവ് തന്നപ്പോൾ ഒരു ഊനവും ഇല്ലാതെ കർത്താവ് തരുവാനിടയായിത്തീർന്നു. ഇന്നവള് 3 വയസ്സ് 3ാം ക്ലാസ്സിൽ വളരെ അനുഗ്രഹിയായി പഠിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സുന്ദരിയായ ഒരു കുഞ്ഞിനെ കർത്താവ് തരുവാനിടയായിരുന്നു. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ഞങ്ങള് രാജസ്ഥാനിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു മകനെയും കർത്താവ് നൽകി തന്നു. അങ്ങനെ രാജസ്ഥാനിന്റെ വേലയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ എന്റെ ആദ്യത്തെ പ്രഗ്നൻസിയിലും ഡെലിവറിയിലും ഒക്കെ വളരെയേറെ ക്ലേശം ഞാൻ അനുഭവിച്ചു. അതുപോലെ 2-ാമത്തെ കുഞ്ഞുണ്ടായപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ ഞാൻ എന്തൊക്കെയാണ് ഇനി അനുഭവിക്കേണ്ടത്. എനിക്ക് വളരെ ഭാരം തോന്നി. എന്റെ ഹസ്ബൻഡ് പ്രാർത്ഥിപ്പാൻ ഉപവസിക്കുവാനിടയായി തീർന്നു. അന്ന് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് ഞങ്ങൾക്ക് ദാനം നൽകി തരുവാനായി തീർന്നു. എന്റെ മകനാണ് അവനെ ഇന്ന് വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി. അവൻ 6 വയസ്സ് കഴിഞ്ഞു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവൻ പ്രയോജനപ്പെടുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പൈതലെ, അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ കർത്താവ് തരുവാനായി തന്നു. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കടന്നുപോയി. അപ്പോൾ തന്നെ എന്റെ ഈ സ്റ്റിച്ച് 2-ാമത് ചെയ്തത് ഉള്ളിലെ ഒരു സ്റ്റിച്ച് പൊട്ടി പുറത്തു വന്ന അനുഭവമാണ്. അങ്ങനെ ഞാൻ അതൊന്നും അറിയുന്നില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവിടെയൊക്കെ ചെന്ന് ഇച്ചിരി ഞാൻ വണ്ണമൊക്കെ ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വയറിന്റെ അവിടെ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവേണ്ടത്. ഞാനിങ്ങനെ ഇത് കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ ആ സ്റ്റിച്ച് പൊട്ടി പുറത്തു വന്ന് നിൽക്കുകയാണ്. അത്ര 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 2-ാമത്തെ കുഞ്ഞുണ്ടായിട്ട് അന്നേരമാണ് അത് പുറത്തു വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എഴുന്നേക്കാനോ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. ആരാധനയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇപ്പുറ സൈഡില് ഒരു പാസേജ് ഉണ്ട്, അവിടോട്ട് വന്ന് നിന്ന് ഇരിക്കാനും പറ്റത്തില്ല. അവിടോട്ട് വന്ന് നിന്ന് ഞാൻ ആ സമയം ആരാധനയുടെ സമയമൊക്കെ കളയും. അങ്ങനെ ആ സമയത്തൊക്കെ വളരെയേറെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അച്ചാച്ചൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടോട്ട് പോകും. ഞാൻ 2 കുഞ്ഞുങ്ങളുമായി കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ആയിരിക്കുമ്പോൾ വളരെ ഏകാന്തം ഞാൻ ഫീൽ ചെയ്യുമായിരുന്നു. എന്റെ ശരീരത്തിന് വേണ്ടുന്ന വണ്ണം എനിക്ക് ആരോഗ്യമില്ല. ഈ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്കൊന്നും ചെയ്യുവാന് വളരെ ഉത്സാഹത്തോടെയെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോ എനിക്ക് വേണ്ടത് ചെയ്യാൻ കഴിയില്ല. എന്റെ 2 കുഞ്ഞുങ്ങളും കരയും, ഞാനും കരയും. അച്ചാച്ചൻ സ്കൂളിലോട്ട് കടന്നു പോയതിനു ശേഷം അങ്ങനെ 1 ദിവസം
കരഞ്ഞു കരഞ്ഞ് ഞാൻ എന്റെ മാതാവിനെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഒരു പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെന്ന്. ആ എന്റെ പ്രിയ ആന്റിമാരോട് വിളിച്ചു പറഞ്ഞു, ആ എന്റെ പ്രിയമുള്ളവർക്ക് ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ആ പ്രാർത്ഥനാ മധ്യത്തിൽ ആ ഏകാന്തതയിൽ ഞാൻ ദൈവസന്നിധിയിൽ അധികമായി സമയം ചിലവിടുവേണ്ടിയായി തീർന്നു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ സമാധാനത്തോട് ഉറങ്ങും. പിന്നെ ഞാൻ കരയേണ്ട പോലെ അങ്ങ് കരയും ദൈവസന്നിധിയിൽ. അന്നേരം ഞാനൊരു ശബ്ദം കേൾപ്പാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ വേലയെ കുറിച്ചോ കുഷ്ഠരോഗിയെ കുറിച്ചോ ബീഹാറിനെ കുറിച്ചൊക്കെ ഞാൻ മറന്നുപോയിരുന്നു. എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. എന്റെ ആ കുഞ്ഞു മൂത്ത കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മാസം അവളെ ഉണ്ടായി. 3 മാസം വരെ എനിക്ക് നല്ലൊരു ബുദ്ധി അവളെ എടുക്കണമെന്നും അവളെ സ്നേഹിക്കണമെന്നും അതിനുള്ള ശക്തിയും എനിക്കില്ല. ഓരോരുത്തരൊക്കെ കൊച്ചുങ്ങളെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്റെ കുഞ്ഞിനെയൊന്നും എനിക്ക് എടുക്കാൻ കഴിയും, എനിക്ക് അതുപോലെ ഒരു ആരോഗ്യം കിട്ടുമോ എന്നൊക്കെ ഓർത്ത്. എന്തെങ്കിലും ഒരു പണി പോലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ ഭവനത്തിലെ കാര്യം എങ്ങനെ, എന്റെ കുടുംബത്തെ ഞാൻ നോക്കും, ഒരമ്മ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളുമായ രാജസ്ഥാനിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാനൊരു ശബ്ദം കേൾപ്പാനിടയായി തീർന്നു. എൻ്റെ ഏകാന്തതയിൽ, നിന്റെ ദർശനം തിരികെ പിടിക്കാന്ന്, നിന്റെ ദർശനം തിരികെ മടക്കി പിടിക്ക എന്നൊരു ദൈവശബ്ദം ഞാൻ കേൾപ്പാനിടയായി തീർന്നു. അപ്പൊ ഞാൻ ഓർത്ത്, ആരെ ഇവിടെ മലയാളം സംസാരിക്കുന്നതെന്ന്. എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ രണ്ടുപേരും ഉറങ്ങാൻ, എനിക്കത് മനസ്സിലായി എന്റെ കർത്താവിന്റെ ശബ്ദമാണെന്ന്. അപ്പൊ ഞാൻ ദർശനം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു. ഞാൻ പുറകോട്ട് ഇങ്ങനെ പോകാനിടയിൽ എല്ലാം ഞാൻ മറന്നു പോയിരുന്നു. എനിക്കൊന്നും ഒരു ബുദ്ധിയോ ഒന്നുമില്ലാത്തത് പോലെയായിരുന്നു. ഞാൻ അതിനെ ഇങ്ങനെ തിരയുവാനിടയായിരുന്നു, അതെന്താണ് എന്താണ്. അപ്പൊ അങ്ങനെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു സീനിൽ കാണുന്നത് പോലെ കാണുവാൻ തുടങ്ങി. അങ്ങനെ അത് 2018 ഞാൻ പറഞ്ഞു. 2008 എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്ന്. അപ്പൊ 10 വർഷത്തിന് ശേഷം ഞാൻ അത് പിന്നെ കേൾക്കുകയാണ്. ആ എന്റെ ദർശനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ആ എന്റെ സ്റ്റുഡന്റിന്റെ നമ്പറൊക്കെ ഞാൻ കളക്ട് ചെയ്യാൻ പലരെ വിളിച്ചു. അങ്ങനെ സ്റ്റുഡന്റിന്റെ നമ്പർ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അവളോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരികയാണ്. അച്ചാത്തിനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നല്ല സഭയിൽ നല്ല ശുശ്രൂഷയും ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറേ ദിവസം എൻ്റെ മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം അച്ചാച്ചനോട് ഇങ്ങനെ പറഞ്ഞു. ഒരു 7-8 മാസം കഴിഞ്ഞ് പറഞ്ഞു, അച്ചാച്ച ഇങ്ങനെ നോർത്ത് ഇന്ത്യയില് ബീഹാറില് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ പോകണം അച്ചാച്ച എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, എന്തു ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ അതാകട്ടെ, ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ 2019 അവിടുത്തെ ശുശ്രൂഷയെല്ലാം മറ്റൊരു ദേവദാസിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ബീഹാറിലേക്ക് കടന്നു വരുവാനിടെ ആഴി എന്തെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല. എന്നാൽ അലകൾക്ക് ഞങ്ങൾ തെല്ലും ഭയപ്പെട്ടില്ല. ആ പാട്ടുകാരനോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയമുള്ളവരോട് പറഞ്ഞു, മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെ പറഞ്ഞപ്പോൾ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പിന്നെ ഇവക്ക് സുഖവുമില്ല, എങ്ങനെ ഇതിനെ ഇങ്ങോട്ട് കുഷ്ഠരോഗികളെടുത്ത് പോയിട്ട് എന്തോ ചെയ്യുമെന്ന് ചോദിപ്പാൻഡിയായി തീർന്നു. എന്നാലും ഞങ്ങൾ തെല്ലും ഭയപ്പെടാതെ ഞങ്ങളുടെ സാധനം എല്ലാം പാക്ക് ചെയ്ത് അയച്ചു. നാട്ടിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് ബീഹാറിലേക്ക് കടന്നു വന്നു. ഇവിടെ കടന്നു വന്നു വളരെയേറെ കഷ്ടങ്ങൾ, വളരെയേറെ വേദനകൾ, വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കാനിടയായി തീർന്നു. ഞങ്ങളുടെ കയ്യിലെല്ലാം ശൂന്യമായി തീർന്നു. ഞങ്ങൾ ചിന്തിച്ച എന്തെങ്കിലും ജോലി രണ്ടുപേർക്ക് സ്കൂളിലെങ്ങാനും കിട്ടുകയാണെങ്കിൽ ഒരാളുടെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, ഭവനത്തിലെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം, മറ്റേ ഒരാളുടേത് കൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാമെന്നോർത്തു. അങ്ങനെ ഇവിടെ വന്നു ഒരു ജോലി കിട്ടി, അത് നഷ്ടമായി. അവർ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. അവർ തലയിൽ നെറ്റിയിൽ കുരിശൊക്കെ വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടമായി, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. അത് ഇതുപോലെ ഒരു 9 മാസത്തില് ആ ചാച്ചന്റെ സ്കൂളിൽ നിന്ന് കടന്നു ഞാൻ പോയിട്ടില്ല. എന്റെ മകനുമായിട്ട് വീട്ടിലിരിക്കുക, എന്തോ സുഖമില്ലാത്തത് കൊണ്ട്. അന്ന് അച്ചാച്ചൻ കുറച്ച് കഴിഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്നതിന്റെ മുന്നേ നേരത്തെ വന്ന് കയറുന്നു, ബ്ലെസ്സി എന്റെ വീട്ടിൽ ബ്ലെസ്സി എന്നാണ് വിളിക്കുന്നത്, ബ്ലെസ്സി ജോലി പോയടി എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ കയറി വന്നു. അപ്പം എന്റെ മനസ്സിൽ വളരെ ഒരു ബലം തന്നു, വിഷമിക്കണ്ട അച്ചാച്ച, കർത്താവ് ഒരു വേറൊരു പുതിയ വഴി തുറക്കാൻ പോവുക. എനിക്ക് തോന്നുന്നു 18 ആയിരുന്നു അത് എന്ന്. അങ്ങനെ ആ ദിവസത്തിൽ ഞങ്ങള് കർത്താവിന്റെ സന്നിധിക്ക് ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവം എന്താണ് ഞങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടം എന്ന് പ്രാർത്ഥിച്ച് വളരെയേറെ ക്ലേശം എന്ന് പറഞ്ഞാൽ നിരാശയിലൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, നമുക്ക് കൊറോണ വന്നത് എല്ലാവർക്കും
21-ലാണല്ലോ കൊറോണ വന്നത്. ഞങ്ങൾക്ക് ഒരു വർഷം മുൻപ് തന്നെ ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ ആരംഭിക്കാൻ ഇടയായിട്ടുള്ളു. എല്ലാ വഴികളും അടയപ്പെട്ടു, ഒന്നുമില്ല. ഞങ്ങൾക്ക് ആരെയും അറിയത്തുമില്ല. ഞങ്ങൾക്ക് അറിയുന്നത് കർത്താവിനെ മാത്രം, പിന്നെ ചില കുഷ്ഠരോഗികളെ അറിയാം അവിടെ. അങ്ങനെ വളരെ സങ്കടത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഭവനത്തിൽ നിന്നും ഒരമ്മച്ചിയുണ്ട്. അത് വളരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അടിക്കും. ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേ അവർ വന്ന് ലൈറ്റ് ഓഫ് ആക്കും. എന്നിട്ട് അവർ ആ ഹാളിൽ കട്ടിലേ കയറി കിടക്കും. ഇട്ടത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. നിങ്ങൾ ഇവിടുന്ന് വേറെ വീട് നോക്കി പൊക്കോളാനൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെയേറെ സങ്കടം. ചിലപ്പോൾ അവരെ മുട്ടമടി കൊണ്ട് അവരുടെ കുത്തിപ്പിടിച്ച് ഞാൻ കണ്ടു കൊച്ചുങ്ങളെ അടിക്കാൻ തുടങ്ങുമ്പോൾ അവരെ കർത്താവ് തന്ന് ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ അതൊന്നും അതിനൊന്നും അവിടെ നിൽക്കുവാൻ മനസ്സെ വളരെയേറെ വ്യാകുലപ്പെടുവാനേ തീർന്നു. അങ്ങനെ ഒരു ഭവനം ലഭിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചർച്ചിൽ ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പോകും. ചിലപ്പോഴൊക്കെ അവിടുത്തെ ആൻറ്റി സൺഡേയില് അവിടുത്തെ വിശ്വാസികളൊക്കെ പച്ചക്കറിയും പച്ചരി അരിയും ആട്ടയും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവര് ഒരു പിടിയരി പോലെ കുറെ ഞങ്ങൾക്ക് അത് എടുത്തു തരും. അങ്ങനെ അവരാണ് ഞങ്ങളെ പുലർത്തുവാൻ വേണ്ടി കർത്താവ് ഒരുക്കിയത്. ആ സമയങ്ങളിൽ അവരെടുത്തു തരുമ്പോ എന്റെ കണ്ണും ചിലപ്പോ അങ്ങ് മറഞ്ഞു പോകും. അവരത് കാണും, അന്നേരം എന്നോട് പറയും, സിസ്റ്ററെ അവരിതുവരെ ഇന്ന് ഇങ്ങനെ ഒന്ന് കൊണ്ട തന്നിട്ടില്ല, അത് നിങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ട് കർത്താവ് കൊണ്ട് ധരിപ്പിച്ചതാണെന്ന്. അവരെന്നോട് പല പ്രാവശ്യം പച്ചക്കറിയൊന്നും അവരങ്ങനെ കൊണ്ടു തന്നിട്ടില്ല, നിങ്ങൾക്ക് കൂടെ ഉള്ളത് കൊണ്ടു തന്നെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ ജീവിക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ കൈകളെല്ലാം വളരെ ശൂന്യമായി, ഒരു രൂപം പോലും ഇല്ലാതെയായി. വളരെ സീറോയിൽ ഡിസംബർ മാസമായപ്പോൾ ഞങ്ങൾ എത്തിത്തീർന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം എന്റെ മകൻ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അവൻ അന്ന് 3 വയസ്സ് ഉണ്ട്. അപ്പൊ അവനെ പറഞ്ഞിങ്ങനെ കരഞ്ഞപ്പോ അച്ചാച്ചൻ ഇങ്ങനെ പൈസ നോക്കി അവന് ചില്ലറ പൈസ കൊണ്ട് 3 രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് കേട്ടു. ആ 3 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ 3 രൂപയില്ല. പ്രിയമുള്ളവരെ, വളരെയേറെ സങ്കടമുണ്ടായി. വെറും ഉള്ളി 2021 കഥ അധികം വിദൂരമൊന്നും അല്ലാതെ വെറും 1 രൂപ ഉള്ളി 3 രൂപീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കുഞ്ഞിനെ മേടിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് അത്രത്തോളം ഞങ്ങൾ വളരെ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത സീറോ പോലെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തിത്തീർന്നു. അങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, നോക്കി ഇന്ന് കരോള് പ്രോഗ്രാം ഉണ്ട്, പാസ്റ്റർ വരണമെന്ന് പറയേണ്ട. അച്ചാച്ചനെ കരോൾ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു കൊണ്ടുപോയി. അച്ചാച്ചൻ പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒരു വീട്ടിലെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അവിടുത്തെ അമ്മച്ചി ഒരു 11 രൂപ അച്ചാച്ചനെ കൊണ്ട് കൊടുപ്പാനിടയായിത്തീർന്നു. ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആ 11 രൂപയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ ഓരോ പടിപടിയായി ആ ഡിസംബറ് 2021 അവസ്ഥയാണ് പറഞ്ഞത്. ആ സമയം മുതൽ കർത്താവ് ഞങ്ങളെ പടിപടിയായി 11 രൂപ കൊണ്ട് എന്ത് ലഭിക്കും. ആ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവ് ഞങ്ങളെ ഓരോന്നും മനസ്സിലാക്കി തരുവാനിടയുന്നു. ഒരു ദിവസം ആഹാരമില്ല ഞങ്ങൾക്ക്. രാത്രിയായപ്പോൾ കഴിക്കുവാൻ ഇച്ചിരി കഞ്ഞി മാത്രമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൊടുത്തിട്ട് അവർ കിടന്നുറങ്ങി. രാത്രിയായപ്പോ ഇച്ചിരി കഞ്ഞി ഉണ്ട്, അത് കുക്കറിനകത്തിട്ട് ഒന്ന് ചൂടാക്കി. തണുപ്പ് സമയമാണ് ഡിസംബറില്. അവ അങ്ങനെ ഇരിക്കുമ്പോ ചൂടായിക്കൊണ്ടിരിക്കുമ്പോ ദേവദാസൻ വന്നിട്ട് പ്രശ്നോട് ആ ദേവദാസിനും ആന്റിയും കൂടെ കടത്തുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ തലേദിവസം അച്ചാച്ചനോട്, ചാച്ച ഇത്തിരി തൈര് കിട്ടുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് സമ്മന്തിയുടെ കൂടെ ഒഴിച്ച് കഴിക്കാമായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നീ പ്രാർത്ഥിക്കുന്ന എന്നോട് പറഞ്ഞു. ഞാനൊരു 200 ഗ്രാം തൈര് മേടിക്കാനാണ് പറഞ്ഞത്. അത് രൂപയില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയായപ്പോ ആന്റി ഒന്ന് കതകിന് കൊട്ടി. കതക് തുറന്നപ്പോള് അവര് രണ്ടുപേരോണ്ട് ഒരു 2 ലിറ്ററോളം വരുന്ന ഒരു പാത്രത്തിൽ നിറച്ച് തൈര്, പിന്നെ വേറെ ഒരു കവറിൽ നിറച്ചും ചൂട്. രാവിലത്തേക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല. അങ്ങനെ ആന്റി വന്നു കൊണ്ടുവന്ന് കുറച്ച് നേരേക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് അവര് പോയി. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആ തൈര് കണ്ട അതിശയം എനിക്ക് തോന്നുവാനിടയായി തീർന്നു. അതുപോലെ പ്രഭാതത്തിലേക്ക് വേണ്ടിയുള്ള ചൂട. ഒരു ദിവസം പോലും ഞങ്ങൾ പട്ടിണി കിടക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. അന്നൊന്നും വേണ്ടുന്നതായ നന്മകളെ ഞങ്ങൾക്ക് നൽകി തന്ന് ഓരോ ദിവസവും ഞങ്ങളെ നടത്തുവാനിടയായി തീർന്നു. അങ്ങനെ പ്രഭാതമായപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിന് അരിയില്ല ഞങ്ങൾക്ക്. അന്നാണ് ആ സൺഡേ സ്കൂളിൽ വരുന്ന ചർച്ചിൽ സൺഡേ സ്കൂളിൽ വരുന്ന ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് അവര് മീനും കുറച്ച് അരിയുമായി ദേവദാസിന്റെ അടുത്ത് ചെന്നു. അതേപോലെ കുറച്ച് മീനും കുറച്ച് അരിയും ഞങ്ങൾക്കും അവർ കൊണ്ടത്തരുവാൻ്റെയായി തീർന്നു. ഒരു ദിവസം മീൻ വേണമെന്ന് പറഞ്ഞ് എൻ്റെ മകൻ ഒരു കുളത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ മീൻ കണ്ടപ്പോൾ മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ ദേവദാസൻ കേൾക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, മോനെ മിണ്ടാതിരിക്കുക, ചേച്ചപ്പോ നമുക്ക് വീട്ടിൽ
കൊണ്ടുതരുമെന്ന് ഞാൻ ചുമ്മാതെ അവനെ ഒന്ന് സമാധാനിപ്പിക്കുക, അവരില്ലെന്ന് അറിയുകയും ചെയ്യല്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ മെല്ലെ ഇങ്ങനെ പറയുവാനായിട്ടു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും കർത്താവിന്റെ ഭവനത്തിൽ മീനെ കൊണ്ടുതരുക. അതും വെട്ടി വൃത്തിയാക്കിയ മീനും അന്ന് വെക്കേണ്ടതായ അരിയും രണ്ടു നേരത്തേക്കുള്ളത് ഞങ്ങൾക്ക് കൊണ്ടുതരുക. അന്ന് മുതൽ കർത്താവ് ഞങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുവാനായിത്തീർന്നു. അങ്ങനെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ലോക്ക്ഡൌൺ സമയത്ത് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ കർത്താവ് ഇന്ന് വരെയും ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ഓരോ വഴികളെ ഓർത്താലേ, ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ഓർത്താലും വളരെ അതിശയമാണ്. എന്റെ വിവാഹം തന്നെ നടക്കുന്നത്, എന്നോട് എല്ലാവരും പറഞ്ഞിട്ട് ഇനി വിവാഹം നടക്കത്തില്ല, എനിക്ക് വിവാഹത്തെ കുറിച്ച് ചിന്തയില്ലായിരുന്നു. ഈ നോർത്ത് ഇന്ത്യയിൽ ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം നോക്കി അവരുടെ കൂടെയുള്ള ഒരു ആനന്ദത്തിന്റെ സമയങ്ങളായി എനിക്ക്. അങ്ങനെ എന്റെ വിവാഹം നടക്കുന്നത് 33-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഇനി വേണ്ട എന്നൊക്കെ ഞാൻ ചിന്തിച്ച ഒരു സമയമുണ്ട്. ഇവരെയൊക്കെ നോക്കി അങ്ങ് മുൻപോട്ട് പോയാൽ മതി എന്ന്. എന്നാൽ കർത്താവിന്റെ ഇഷ്ടവും കർത്താവിന്റെ ഹിതവും കുടുംബമായ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അപ്പോഴും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും. അഥവാ അങ്ങനെയാണെങ്കിൽ എനിക്ക് നോർത്ത് ഇന്ത്യക്ക് വെളിയുള്ള ഒരു മനുഷ്യനെ അല്ലാതെ എനിക്ക് വേണ്ട. കേരളത്തിലൊന്നും കർത്താവിന്റെ വേല ചെയ്യുന്ന ആളെ എനിക്ക് വേണ്ട. അഥവാ തെരിയാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം, എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്ക് തെരിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആപ്പെ ഓപ്പ ഒന്നും വേണ്ട, എനിക്ക് നല്ല ഒരു മനുഷ്യനെ, നല്ല ദൈവവേല ചെയ്യുന്ന നോർത്ത് ഇന്ത്യക്ക് വിളിയുള്ള ഒരാളെ മതിയെന്ന് ദൈവം തന്നപ്പോൾ നോർത്ത് ഇന്ത്യക്ക് വിളി, നോർത്ത് ഇന്ത്യ മാത്രം കർത്താവിന്റെ വേല ചെയ്യുന്നു ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ കർത്താവ് തിരുവാണ്ടിയായി തീർന്നു. പലരും എന്നെ കണ്ടിട്ട് പറഞ്ഞു 33 വയസ്സായല്ലോ, ഓ ഇനിയും വളരെ പ്രായമുള്ള ഒക്കെ ഒരാളെ എന്നേക്ക് കിട്ടത്തുള്ളൂ. കർത്താവ് എനിക്ക് തന്നപ്പോ എന്നെക്കാൾ ഒരു വയസ്സ് മാത്രം കൂടുതൽ 34 വയസ്സുള്ള ഒരു നല്ല ഒരു ദൈവദാസ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ എനിക്ക് തരുവാണ്ടിയായി തീർന്നു. എന്റെ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, കർത്താവ് നമുക്ക് ചെയ്യുന്നത് തരുന്നത് ഏറ്റവും ചന്തവും ഉചിതവും മെത്തരവുമായത് ദൈവനാമ മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരികയുള്ളൂ. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം മാറ്റിവെക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുവാണ്ടിയായി തീരും. അങ്ങനെ ഈ കുഷ്ഠരോഗികളുടെ ഇടയിലിട്ട് കടന്നു വന്ന് അവരുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ, അവരുടെ ഡ്രസ്സിംഗ് തുടങ്ങുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അവിടെ ഇടയ്ക്ക് കടന്നു വരുമ്പോൾ അവർ ജയ് യേശു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറി വരുന്നത്. അവരുടെ മെഡിസിൻ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു, വിശ്വാസത്താൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അന്നത്തെ വേണ്ടത് 1000 രൂപ, നമുക്ക് ഓയിൽമെന്റ് ആ തീർന്നെങ്കിൽ ആരെങ്കിലും 1000 രൂപ ആയിരിക്കും ഓയിൽമെന്റ് മേടിക്കാൻ, ആരെങ്കിലും ഒരു 5000 രൂപ ആയിരിക്കും ഒരു ഓട്ടോക്ലേവ് മേടിക്കാൻ, ഗോസ് മേടിക്കണമെങ്കിൽ നല്ല രൂപ വേണം. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ീർന്നു. ഇന്ന് വരെ അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ അനുബോധം ഇവിടെ വന്നപ്പോഴേ അവിടെ അനേക കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടു. അവരൊന്നും സ്കൂളിൽ അവരെ പഠിപ്പിക്കുവാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ ഞങ്ങൾക്കൊരു റബ്ബർ പോലും, നമ്മൾ മായ്ക്ക് ഇറേസർ പോലും മേടിക്കുവാൻ ഞങ്ങളുടെ കാശില്ല. കർത്താവിനോട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, ഇറേസർ, പെൻസില്, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കർത്താവ് ഞങ്ങൾക്ക് പടിപടിയായി ഓരോന്നും നൽകി തരുവാനിടയായി തീർന്നു. ആദ്യം ഇരിക്കുവാനൊന്നും സ്ഥലമില്ല, ഒരു പ്ലാസ്റ്റിക് വിരിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിലാണ് സ്കൂള് തുടങ്ങിയിരിക്കുന്നത്, പ്ലാസ്റ്റിക്കിൽ ഇന്ന് പിള്ളേർക്ക് തണുക്കും. അങ്ങനെ കുറച്ച് കമ്പിളി കൊടുക്കുക. ഞങ്ങളിങ്ങനെ ദൈവത്തിന് രാത്രി ഇങ്ങനെ ഞാനും അച്ചാച്ചനും സംസാരിക്കുക, കുറച്ച് കമ്പിളി കിട്ടി, എല്ലാവരൊക്കെ ഓരോരുത്തരൊക്കെ നോർത്ത് ഇന്ത്യ കമ്പിളി കൊടുക്കുമല്ലോ, നമുക്ക് കുറച്ച് കമ്പിളി കിട്ടി, നമുക്കും നമ്മുടെ വില്ലേജിൽ കൊടുക്കാമായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രാത്രി ഉറങ്ങി. അപ്പൊ ഇവിടെ ഉള്ളൊരു ദേവദാസൻ വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ ഇവിടെ 40 കമ്പിളി ഇരിപ്പുണ്ട്, പാസ്റ്ററെ വന്ന് എടുത്തോണ്ട് പോ വില്ലേജിൽ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലിയോ, നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ശബ്ദത്തെ കേട്ട് നമുക്ക് വേണ്ടി മറുപടി തരുന്ന ദൈവമാണ്. അതുപോലെ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആരെയും അറിയത്തില്ല, ഒരു മനുഷ്യനെ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയമുള്ളവർ, ബന്ധക്കാർ, ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ഭക്ഷണമുണ്ടോ, സാധനമുണ്ടോ, എങ്ങനെ പോകുന്നു. ഞങ്ങൾ ഇല്ലെന്ന് പറയത്തില്ല, ഉണ്ടെന്ന് പറയും. അവിടെ രാത്രി ഞങ്ങൾക്ക് പറയാം, എല്ലാവരും ഉണ്ടോ ഉണ്ടോ എന്നുണ്ട് ചോദിക്കുന്നത്, ഉണ്ട്, ഇത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാലേ നമുക്ക് പോയി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു 11 മണി രാത്രി ആയപ്പോഴേ ദേവദാസം വിളിക്കാം, പാസ്റ്റെ നാളെ വെജിറ്റബിൾ മാർക്കറ്റിന്റെ അവിടോട്ടൊന്ന് വരണേ. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അച്ചാച്ചി ചെന്നപ്പോൾ കുറേ പച്ചക്കറി, അന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള മീൻ വരെ എല്ലാ സാധനങ്ങളും അടക്കം ആ ദേവദാസൻ മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുവാരുടെ തരുവ. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓരോ ദിവസവും രുചിച്ചറിഞ്ഞ് കർത്താവിന്റെ വേലയും ഇന്ന് വരെ കാണുവാൻ തക്കവണ്ണം
കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. അങ്ങനെ കുഷ്ഠരോഗികളോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷ വളരെ അനുഗ്രഹമായി ഞാൻ കർത്താവിനോട് എന്ന് ചോദിച്ചു. അത് കർത്താവിനേക്ക് തെരുവാടിയായി തീർന്നു. അന്ന് ആ കാണി അവിടെ അവിടെ അഭിഷേകപാത്രത്തിൽ പൈസ ഇട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു അവരെ ഒന്ന് തൊടണം, അവിടെ ആ മുറിവിലെ പുഴുവിനെയൊക്കെ ഒന്ന് എടുക്കണമെന്ന്. അവരെ പുഴുവിനെയൊക്കെ ചെരണ്ടെന്ന് ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനെ ശുശ്രൂഷിപ്പാത്തക്കാണ് കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവരെ ഡ്രസ്സിങ്ങിനൊക്കെ കടന്നു വരുമ്പോൾ അവര് ജയീഷു യേശു ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മുമ്പിലോട്ട് കടന്നു വരുന്നത്. അവരുടെ വായിൽ നിന്ന് ദൈവം ആ വാക്യങ്ങളെ കൊടുത്തു. ചിലവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളിവിടെ ശുശ്രൂഷിക്കുന്ന ഇവിടെ 83% മുസ്ലിങ്ങളാണ്. കുഷ്ഠരോഗികളായ മാതാപിതാക്കൾ അമ്മച്ചിമാർ അപ്പച്ചമാരൊക്കെ മുസ്ലിങ്ങളാണ്. എന്നാൽ അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊന്നും ഈ കുഴപ്പമില്ല. അവരെയാണ് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കർത്താവ് എന്നെ കൊണ്ട് വരുവാണ്ടിയായിത്തീരുന്നു. ഇത് ദൈവത്തിന്റെ ഒരു കരവും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ ഹിതവും എന്ന് മനസ്സിലാക്കാൻ ഓരോ ദിവസവും കർത്താവ് സഹായിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ ആ ഡ്രസ്സിന്റെ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായിട്ട് അത് ബന്ധായി കിടക്കുകയാണ്. ആ ഡ്രസ്സിങ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് കുഷ്ഠരോഗമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ താമസിക്കുന്നത്. അവരുടെ വീട്ടിലുള്ള മാതാപിതാക്കളൊക്കെ കുഷ്ഠരോഗികളായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ വരെ പോയി അവരുടെ കുഷ്ഠരോഗികളായിരിക്കുന്ന മാതാപിതാക്കൾക്ക് കാലുകളും വിരലുകളും കൈകളും ഇല്ലാത്തവരെ കിടക്കയിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞാൻ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ അപ്പച്ചനെ കൈയെടുത്ത് ഇങ്ങനെ തൊഴി തന്നെ അനുഗ്രഹിപ്പാനിടയായി. ഞാൻ അറിഞ്ഞില്ല പിന്നെയും പിന്നെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുവാനിരുത്തുന്നു. പ്രായമുള്ള ഒരു അപ്പച്ചനാ. ഞാൻ പിന്നെ തിങ്കളാഴ്ച ചെന്നപ്പോഴും അറിഞ്ഞു അപ്പച്ചൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, മരിച്ചുപോയി. അങ്ങനെ കുറെ ആഴ്ചകളും കൂടെ കഴിഞ്ഞപ്പോ അവിടെ പിന്നെ ആ സൈഡിൽ കുഷ്ഠരോഗമില്ല, പിന്നെ ഇപ്ര സൈഡിലോട്ടാണ് ഉള്ളത്. അപ്പൊ അവർക്ക് നല്ല വീടായി, വൃത്തിയുള്ളതായി, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു ഈ സൈഡിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര നാറ്റമാണ്. നമുക്ക് നാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും, നമ്മളത് ഡെയിലി ചെയ്യുന്നുണ്ട്, നമുക്ക് അത് അറിയത്തില്ല. അവരുടെ മുറിവിൽ നിന്നൊക്കെ വളരെ നാറ്റവും പുഴുക്കളും ഒക്കെ ഉണ്ട്. അപ്പം അവര് ഇപ്പോൾ അവിടുന്ന് നമ്മളെ ഓടിച്ചു വിടുവാനിടയായി തീർന്നു. ആ റൂമിൽ നിന്ന് ഒരു റൂം ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രത്യേകം അവിടെ ഒരു ഞങ്ങൾക്കൊരു റൂം ലഭിക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. കർത്താവ് ലാൻഡ് തരുവാൻ ീരുന്നു, അതിനകത്തൊരു റൂം പണിയുവാനിടയാകണം. അതിനുവേണ്ടി എല്ലാം ഈ കേൾക്കുന്നവർ പ്രാർത്ഥിക്കണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു ആലോചനയുണ്ടെങ്കിൽ എന്റെ കർത്താവ് അത് നിവർത്തിച്ചു. നീ ഒരു പ്രാർത്ഥിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസിയെ, ദൈവ പൈതലെ, മാതാവേ, കരയുന്ന ഒരു മാതാവാണോ, കരയുന്ന ഒരു പിതാവാണോ, കരയുന്ന ഒരു സഹോദരിയാണോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കണം. കർത്താവിടെയായി തീരും. പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ തലമുറകൾ എവിടെയും പട്ടുപോകയില്ല. ക്രൈസ്തരോ, അവരുടെ ഇഷ്ടം, അവരുടെ ദൈവത്തിന്റെ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായിത്തീരും. ദൈവത്തിന്റെ വേലയിൽ അവർ ശോഭിക്കപ്പെടുവാനിടയായിത്തീരും. ദൈവദാസിമാരുള്ള ആമേൻഖാലെ, ദൈവദാസന്മാരുള്ള മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത് വീണ്ടതരായിത്തീരട്ടെ. ആ എനിക്ക് പറയുവാൻ കഴിയും, എന്റെ സഹോദരങ്ങളും സഭയും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും എന്റെ മാതാവിന്റെ ആത്മാർത്ഥമായ ആഴമായ പ്രാർത്ഥന ഒരു വലിയ ഒരു ബലം, ഒരു കരമാണ് എന്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, എന്റെ മാതാവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതിന് തുല്യം പറയുവാൻ വേറൊന്നുമില്ല. അത് കർത്താവിന്റെ ആ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥന മുഖാന്തരം വെളിപ്പെട്ട് വരുവാനിടയായി തീരും. അതുപോലെ ആത്മാർത്ഥമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെ കുടുംബത്തിന് വേണ്ടി, കുടുംബ ജീവിതത്തിന് വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുന്നത് അത് ദൈവനാമ മഹത്വത്തിനർത്ഥമാണ്. ഒരുപക്ഷെ പ്രായം അതിക്രമിച്ചെന്ന് വരാം, അതിക്രമിച്ചു എന്ന് മനുഷ്യർക്ക് തോന്നാം, എന്നാലും എന്റെ കർത്താവിനൊരു തോന്നത്തിട്ടോ. ഓ, നിനക്ക് വേണ്ടി ഒരുത്തനെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ കാത്തിരിക്കുകയാണ്. അത് തക്ക സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയിൽ തീരും. എന്റെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഈ ദേശത്ത് വന്ന് ശുശ്രൂഷ ചെയ്യുന്നു 4 വർഷത്തോളമായി, ഇതുവരെ ഒരാൾമക്കളെ പോലും നേടുവാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഒരാഗ്രഹം മാത്രമുള്ള ശുശ്രൂഷ കുട്ടികളെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ചു. ബീഹാറിൽ പിന്നെയും വരണം. അതൊക്കെ കർത്താവ് എനിക്ക് തന്നു, തലമുറ തന്നു, കുടുംബജീവിതം തന്നു, എല്ലാം ദൈവം നല്ലത് തന്നെ തന്നു.
ഇനി ഒരേ ഒരു ആഗ്രഹം കൂടെയുള്ളൂ, ചില ആത്മാക്കളെ കൂടെ എന്റെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ചിലരെ കൂടെ നേടണം. നമ്മുടെ ലോകം ഇന്ന് കടന്നുപോകുന്ന അവസ്ഥ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒരു വല്ലാത്ത അവസ്ഥയിൽ അടിമപ്പെട്ടുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം. ഞങ്ങളുടെ ഈ വില്ലേജിലോട്ട് ഇറങ്ങി നോക്കിയാല് കോടി വസ്തി എന്നാണ് പറയുന്നത്. കോടി വസ്തി എന്ന് പറഞ്ഞാല് കുട്ടരോഗികളുടെ വില്ലേജ്, കുട്ടികളുടെ വസ്തി. അപ്പൊ അവിടെയുള്ള ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള് അവര് ക്രിമിനൽസുകളാണ്. അവരുടെ പകലൊക്കെ ഇങ്ങനെ നടക്കും, രാത്രി എവിടെയെങ്കിലും കാവിന് കയറും, അല്ലെങ്കിൽ അവര് പിടിച്ചു പറിക്കാൻ പോകും, അല്ലെങ്കിൽ അവര് മദ്യവും മയക്കുമരുന്നും ഒക്കെ വെക്കാണ്. അതൊക്കെ കണ്ടാ കുഞ്ഞുങ്ങൾ വളരുന്നത്. എന്നും വരുമ്പോ എന്തെങ്കിലുമൊക്കെ അവർ പാക്കറ്റിൽ കൊണ്ടുവരുത്തിന്നാല് ഇതേ ചേർത്ത സാധനങ്ങളാണ് പ്രിയമുള്ളവരെ അവരെ നേടിയെടുക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ വില്ലേജ് ഒരു ലവ്ലി വില്ലേജ് ആയി മാറണം. കർത്താവ് ഒരു പേര് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ 2019 ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ഒരു പേരിടുന്നത്. കർത്താവ് ചെവിയിൽ പറയുവാൻ വെണ്ണീരിൽ നിന്ന് സൗന്ദര്യം, ഒരു ശബ്ദം കേൾപ്പിക്കുവാനേ തീർന്നു, വെണ്ണീരിൽ നിന്നും ഒരു സൗന്ദര്യം. അതിനെ മോഡിഫൈ ചെയ്ത് ഞങ്ങൾ ലവ്ലി എംബേഴ്സ് മിഷൻ എന്ന പേരിലാണ് ഞങ്ങളുടെ ശുശ്രൂഷ ഇപ്പോൾ ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, ഈ വില്ലേജ്, ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്ന ഒരു വില്ലേജ് ലവ്ലി വില്ലേജ് ആയി മാറണമെന്ന്, ഒരു അനുഗ്രഹിക്കപ്പെട്ട വില്ലേജ് ആയി മാറണമെന്ന്. കുഞ്ഞുങ്ങളുടെ ആ മാതാപിതാക്കൾ മാനസാന്തരപ്പെടണം, അടിമത്തത്തിന്റെ അവസ്ഥകൾ അവർന്ന് വിടുവിക്കപ്പെടണം. എന്റെ കർത്താവിന്റെ വരവിന്റെ മുൻപ് ആ കാഹളനാദം കേൾക്കുന്നതിന് മുന്നേ ചില ആത്മാക്കളെ ഈ ദേശത്ത് നിന്ന് വിടുവിക്കപ്പെടണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ആത്മാർത്ഥമായി ഞങ്ങളുടെ ഈ വില്ലേജിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അവൻ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അവരുടെ മാതാപിതാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, കേവല കുഷ്ഠരോഗികളുടെ അവരെ തടഞ്ഞു കളയുന്ന ഒരവസ്ഥയാണ്, അവരെ ഒരു സൈഡിൽ മാത്രം ഒതുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്നത് പോലെ ഈ ലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിനെ അവരുടെ ഉള്ളിൽ കർത്താവായ ദൈവം കൊടുത്തിട്ടുണ്ട്. അവർ ഏത് വിധേനയെങ്കിലും ഈ ലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിനെ നേടുവാൻ തക്കണം. ഞങ്ങളെ കുടുംബമായി കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ആത്മാവിനെ നേടുവാൻ മറ്റുള്ള വിദ്യാഭ്യാസമുള്ളവരെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല സൗന്ദര്യമുള്ളവരോടൊക്കെ പറയുവാൻ അവരുടെ ആത്മാക്കിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ല വലിയ സമ്പത്തുള്ളവരുടെ അവരുടെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. അവർ രക്ഷിക്കപ്പെടല്ലേ, മന്ത്രിമാരെ, പോലീസുമാരെ, അല്ലെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ യേശുവിനെ അറിയണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കും, അവർ മാനസാന്തരപ്പെടണമെന്ന്. അന്നേരം ഈ കുഷ്ഠരോഗികളുടെ ആത്മാവിന് വേണ്ടി കരയുവാൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കഴിയുമോ? ഈ ജനങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്നും അറിയത്തില്ല, തെറ്റേതെന്നറിയും നന്മേതെന്നറിയത്തില്ല. ആ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്റെ കർത്താവിന്റെ വരവിന് മുമ്പേ ആ ചില ആത്മാക്കളെ ഞങ്ങൾക്ക് നേടണം. ആ ചില അമ്മച്ചിമാരെ, അവർ പ്രായമായവർ, അവർ മരിച്ചുപോയാൽ അവരുടെ കാവൽക്കാര രാത്രി എന്താണെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ മുൻപിൽ ഞങ്ങളുടെ മുട്ടുകൾ വിറയ്ക്കാതെ അവരെ നേടിയെടുക്കത്തക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ആമേൻ ഹല്ലേലൂയ. അവർ ജയ് യേശു എന്ന്, യേശു ജയിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഡ്രസ്സിങ്ങിന് കയറി വരുന്നു. ഇപ്പൊ എന്നെ എവിടെ കണ്ടാലും അവരങ്ങനെ പറയും. ആ യേശു അവരുടെ ജീവിതത്തിലും അവരുടെ വില്ലേജിലും അവരുടെ ഹൃദയത്തിലും ജയിക്കുവാൻ തക്കവണം. അപ്പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുവാനിടയായി തീരണം. ആ മുസ്ലിം ജനത വിടുവിക്കപ്പെടുവാനിടയായി തീരണം. അവരുടെ ഇവിടെ കുറച്ച് ഹിന്ദുക്കൾ മാത്രമുള്ള അവര് വിടുവിക്കപ്പെടുവാനിടയായി തീരണം. എന്റെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ. എന്റെ ഈ സാക്ഷ്യത്തെ നിങ്ങൾ കേൾക്കുമ്പോൾ ആമേൻ ഹാലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയകളെ, ആമേൻ, വലിയ അനുഗ്രഹങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികളെല്ലാം കർത്താവ് നൽകി തരട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ വാഞ്ചിയോടെ ഉള്ളില് ഇങ്ങനെ തിളങ്ങി തിളച്ച് മറിയുന്ന ചിന്തയുമായി നിൽക്കുന്നവരുടെ അവർ ആഴമായ ദൈവസന്നിധിയിൽ ആരുമറിയാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. അത് ചെയ്യത്തക്കോണം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കി തീർക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയനെയും അടിയന്റെ കുടുംബത്തെയും ദൈവദാസനെ കുഞ്ഞുങ്ങളെയും ഓർത്തുപറ്റിയാൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കർത്താവ് വിശ്വസ്തരമേ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ വിശ്വസ്തയോടെ കർത്താവിന്റെ വരവോളം തികയ്ക്കുവാൻ ഞങ്ങൾ ആർക്കും ഒരു ഭാരമായി തീരാതെ അനുഗ്രഹമായി ഈ ദേശത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങളുടെ വലിയേറിയ പ്രാർത്ഥനയെ ഈ തരണത്തിൽ ചോദിക്കുന്നു. കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ആ ബീഹാറിന്റെ പ്രദേശത്ത് കർത്താവ് ഉപയോഗിക്കുന്നു. എന്തു പറയണമെന്ന് അറിയത്തില്ല. കർത്താവിന്റെ ദാസനും ദാസിക്കും കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട വിഷൻ കർത്താവ് നൽകി തന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ പോലെ ലൗലി എംപയർ വില്ലേജ് ആയിട്ട് കർത്താവ് ആ ദേശത്തെ തീർക്കട്ടെ. അനേക ആത്മാക്കളെ കർത്താവ് നിങ്ങൾക്ക് ആ ദേശത്ത് നൽകി തരട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആ സ്തോത്രം. കർത്താവിന്റെ ദാസി ഒരു വാക്ക് പ്രാർത്ഥിച്ച പരിശുദ്ധനായ പിതാവേ, കർത്താവെ ലഭിച്ച നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഈ ചാനലിലെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രിയ ദാസിക്ക് കൊടുത്ത ദർശന പ്രകാരം നടത്തുന്ന ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി. കർത്താവെ, കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് വളരെ വിടുതലും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേശത്തിന് അതൊരു വിടുതലായി തീരുവാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ അനേകർ ഈ വയലിലേക്ക് കടന്നു വരത്തക്കവണ്ണം കർത്താവെ, എവിടേക്കാണ് ആത്മാക്കൾക്ക് ആവശ്യം ുള്ളത് അവിടേക്ക് ജനം കടന്നു വരത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. പുതിയ അഭിഷേകത്തോടെ കൃപകളോടെ ജനത്തെ അവിടുന്ന് വിടുവിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. കൊയ്ത്ത് വളരെയുണ്ട്. സത്യം വേലക്കാരോ ചുരുക്കമെന്ന് അരുളി ചെയ്ത കർത്താവെ, വേലയ്ക്ക് വേണ്ടി കർത്താവ് യൗവനക്കാരെ തീഷ്ണതയുള്ളവരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, സാക്ഷ്യത്തെ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവെ, ദേശം വിടുവിക്കപ്പെടുവാൻ കാരണമായി തീരട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമറിയാണ് സ്വർഗത്തിലെ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹവും വിടുതലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷി, കർത്താവ് ഒരു പ്രത്യേക ദർശനം കർത്താവ് തന്നല്ലോ. കർത്താവിൻ്റെതായ ഒരു സ്നേഹത്തെ കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ ആ ഹൃദയം, ഇതെല്ലാവർക്കും ഒരിക്കലും കിട്ടുന്നതല്ല. പ്രത്യേകമുള്ള കർത്താവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് കർത്താവിൻ്റെ ദാസിയോട് ഉള്ള ബന്ധത്തിൽ. കൊച്ചിലെ തൊട്ടേ കർത്താവ് കണ്ടതാണ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയമാണ് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. കർത്താവ് ബലപ്പെടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെയും വർദ്ധിച്ചു വരട്ടെ. കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കേ. ഓക്കേ. പ്രൈസ് ലോർഡ്. ആമേൻ. സ്തോത്രം.